ഇന്ന് രാത്രിയിലും വളരെ ശാന്തമായി. ഇന്നലെ ചിന്തിച്ച് നിർത്തിയ വിഷയങ്ങളിൽ നിന്നും കുറച്ചുകൂടി ആധികാരികമായി വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് മൈക്കിൽ കൂടെ വായിച്ച് കേൾക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിൽ രണ്ടാം അധ്യായം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വേദഭാഗം ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ മൈക്കിലൂടെ വായിച്ച് നമ്മെ കേൾപ്പിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. പ്രവൃത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വചനഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത വാക്ക്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി. അവിടെ ഇന്ന് രാത്രി ചിന്തയ്ക്കായി ഞാൻ ആശിക്കുന്നത് ഒടുവിലായി വായിച്ച ചെറിയ ഭാഗമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. ഇതൊരു ആത്മീയ ഭാഷയാണ്. പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇത് എത്രത്തോളം ഗ്രഹിക്കാൻ കഴിയും എന്നെനിക്കറിയില്ല. അതുകൊണ്ട് പരമാവധി മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന നിലയിൽ സംസാരിക്കണമെന്നാണ് ആശിക്കുന്നത്. നാല് പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ ചെറിയ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമായ ഒന്നാമത്തെ ചിന്ത, ദിനം പ്രതി സഭയിൽ ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സഭ എന്ന് പറയുമ്പോൾ കള്ളിക്കാട് ഉള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള പ്രാർത്ഥിക്കുന്ന ആളുകൾ കൂടി വരുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകമായ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കെട്ടിടത്തെ ഉദ്ദേശിച്ചല്ല വേദപുസ്തകം സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന വീണ്ടെടുക്കപ്പെട്ടതായ ദൈവകുഞ്ഞുങ്ങളുടെ കൂടിവരവ്, ഒന്നുകൂടി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, ആ കൂട്ടത്തിലേക്ക് ദിനം പ്രതി ആത്മാക്കൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒന്നുകൂടി പറഞ്ഞാൽ ഓരോ ദിവസങ്ങളിലും ഓരോ ഭാഗങ്ങളിലും എണ്ണമറ്റ ആളുകളാണ് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ, ഛത്തീസ്ഗഡ്, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിൽ കടന്നുപോയപ്പോൾ അവിടെ സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ അടുക്കലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഒറ്റ ദിവസം ഒറ്റ തടാകത്തിൽ 300, 350, 400 ഒക്കെ സ്നാന ശുശ്രൂഷകളാണ് ഒറ്റ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്തെ മാത്രം കാര്യമാണ് പറഞ്ഞു. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേക ആളുകൾ യേശുക്രിസ്തുവിലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ വായിച്ച വേദഭാഗത്തിലെ ഒരു ഭാഗം, ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ചിന്ത, ആരാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ആ വാക്യത്തിലുണ്ട്. അതാണ് നമ്മൾ തുടങ്ങിയത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായി വേദപുസ്തകത്തിൽ ഉത്തരമെഴുതിയിരിക്കുന്നു. കർത്താവാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. ഇത് ചില ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ ഉപദേശിമാരെ തല്ലാൻ നടക്കുന്നത്. അവരുടെ വിചാരം, ഉപദേശിമാരെ തല്ലിയ ഈ പരിപാടി അവസാനിക്കുമെന്നാണ്. എന്തൊരു മണ്ടത്തരുവ, ഉപദേശിമാരെ തല്ലിയ ഉപദേശിമാരെ ആശുപത്രിയിലാവും, കർത്താവ് ആത്മാക്കളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. കാലം എത്ര ഇത് തുടങ്ങിയിട്ട് അല്ലേ? എത്രയോ കാലങ്ങളായി. ഓരോ കൺവെൻഷൻ കഴിയും തോറും അനേക ആയിരങ്ങൾ യേശുക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ
ചില മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. കോട്ടയം കാനം. അവിടെ പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അരികിലേക്ക് വന്നു, ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, സന്തോഷം, എന്നെ വല്ല പരിചയമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കത്ര ഓർമ്മ കിട്ടുന്നില്ല, സഹോദരൻ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നെ ഓർമ്മ കാണാൻ സാധ്യതയില്ല, കാരണം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞാട്ടെ. അദ്ദേഹം പറയുക, ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ റാന്നി പാലത്തിൽ ഒരു ഉപദേശിയുടെ കയ്യിൽ നിന്ന് ബൈബിള് പിടിച്ചു വാങ്ങി വലിച്ചു കീറി തീയിട്ട് കത്തിച്ച ഒരു സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കേട്ടിട്ടുണ്ട്. ആ ആ കത്തിച്ച പുള്ളി ഞാനാണ്. ഇപ്പം ഞാൻ ഈ പുസ്തകം ചുമക്കുകയാണെന്ന് മനസ്സിലായോ? ഒരു കാലഘട്ടത്തിൽ സുവിശേഷം അലർജിയായിരുന്ന, സുവിശേഷം വിരോധമായിരുന്ന എത്ര എത്ര ആളുകൾ ഈ തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാമോ, പൗഡിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഐ പി സി സഭയുടെ പാസ്റ്ററുണ്ട്. പൗഡിക്കോണം ഐ പി സിയുടെ പാസ്റ്റർ ശിവകുമാർ കുളത്തൂപ്പുഴക്കാരനാണ്. ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ ചില ആളുകൾ പറയും, ചുമ്മാ പറയും, അല്ലല്ല, ശിവകുമാർ കുളത്തൂപ്പുഴക്കാരനാണ്. കുളത്തുപ്പുഴ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ആരാധന നടക്കുമ്പോൾ അടുത്തുള്ള വായനശാലയിൽ പോയിരുന്ന് കുട്ടിപ്പാടി ഗാനമേള നടത്തി ആലയത്തിൻ്റെ ഗേറ്റ് പിടിച്ച് കുലുക്കി കല്ലുപറക്കി എറിഞ്ഞ ശിവകുമാർ എന്ന ഐ പി സിയുടെ പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞത്, സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് ഉപദേശിമാരല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വം സുവിശേഷം പറയുക എന്നുള്ളതേ ഉള്ളൂ. ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നല്ല. കർത്താവ് ആകർഷിക്കുന്നവരെ കൃത്യമായി ദൈവം ദൈവസഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഇപ്പം രണ്ട് ചിന്ത ഞാൻ അങ്ങനെ അങ്ങ് വിട്ടു. ഒന്ന്, ദിവസം പ്രതി ആത്മാക്കൾ കർത്താവിനെ അറിയുന്നു. രണ്ട്, ആരാണ് ആത്മാക്കളെ കൊണ്ടുവരുന്നത്? കർത്താവ്. മൂന്നാമത്തൊരു ചിന്ത, കർത്താവ് ആരെയാണ് സഭയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ആ വാക്യത്തിലുണ്ട്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട് ഇവർ. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഉപദേശിമാരുടെ അല്ലെങ്കിൽ പെന്തക്കോസുകാരുടെ ഒരു വാക്കാണ് രക്ഷിക്കപ്പെടുക. അപ്പം ഇത് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന വാക്കാണ്. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കുന്നത് രക്ഷപ്പെടുക എന്നാണ്. ഇത് രണ്ടും രണ്ടാണ്. കർത്താവ് സഭയിലേക്ക് കൊണ്ടുവരുന്നത് ആരെയാണെന്നാണ് വായിച്ചത്? രക്ഷിക്കപ്പെട്ടവരെയാണ്. എന്നാൽ വേറെ ചില ആളുകൾ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വരും. അതെന്തിനാണ് വരുന്നത്? രക്ഷപ്പെടാൻ വരുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ആളുകൾ പറയും, അടി അറിഞ്ഞില്ലേടി, സുമതി പെന്തിക്കോസി പോയി രക്ഷപ്പെട്ടു ആണോ, പിന്നെ രമണിയും പോയി രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും. അപ്പം ചില ആളുകളുടെ ചിന്ത പെന്തക്കോസി പോയാൽ രക്ഷപ്പെടാമെന്നാണ്. ആ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പൊന്നും മനുഷ്യന്മാരെ, നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ചില ആളുകൾ പറയും, മറ്റേ തോമസ് ഇല്ലയോ കള്ളു കുടിച്ച് നടന്നത്, ആ അവനിപ്പം പെന്തിക്കോസി പോയി രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ വാസ്തവത്തിൽ ഇത് കേൾക്കുമ്പോൾ ചില ആളുകളുടെ ചിന്ത ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പം ആളുകൾ എന്താണ്ടൊക്കെ പൈസയൊക്കെ കൊടുത്ത് ഇവരെ സെറ്റാക്കും. അങ്ങനൊന്നും അല്ല, സംഭവം വേറെ ഒന്നുമല്ല. ഈ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് 1000 രൂപ ശമ്പളം, ജോലി ചെയ്ത് ശമ്പളം കിട്ടിയാൽ 200 രൂപ പെണ്ണുമ്പിള്ളയുടെ കൈ കൊടുക്കും, 800 രൂപ ബിവറേജിൽ കൊടുക്കും, എന്നിട്ട് വൈകുന്നേരത്ത് വന്ന് ബാക്കി 200 കൂടെ മേടിച്ചുകൊണ്ട് പോ. ഇതായിരുന്നു ജോലി. അങ്ങനെ ഇരുന്നയാൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുടിയും വലിയും വേണ്ടാത്ത പരിപാടിയൊക്കെ നിർത്തി 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ 800 രൂപ ഭാര്യയുടെ കൊടുക്കും, 200 രൂപ വട്ടച്ചെലവിനെടുക്കും. അപ്പം ജീവിത ശൈലി അങ്ങ് മാറിയപ്പം വീടൊക്കെ ഇച്ചിരി മോടി പിടിച്ചു, ഇച്ചിരി നല്ല ജീവിതമൊക്കെ ഉണ്ടായി, നല്ല തുണിയൊക്കെ ധരിക്കാൻ തുടങ്ങി. അപ്പോഴാ മറ്റവൻ പറയുന്ന പെന്തിക്കോസി പോയി രക്ഷപ്പെട്ടെന്ന്. ഇതാ സംഭവം. അപ്പം അതുകൊണ്ട് പെന്തിക്കോസി പോയാൽ രക്ഷപ്പെടാമെന്നൊന്നും അങ്ങനൊന്നും ആരും ചിന്തിക്കരുത്. ഇവിടുത്തെ പല സഭകളിലും ഇപ്പോഴും നല്ലൊരു സൗണ്ട് സിസ്റ്റം പോലും ഇല്ല, നല്ല കൊട്ടിപ്പാടാൻ തമ്പേർ പോലും ഇല്ല, വരുന്നവർക്ക് ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഇല്ലാത്ത സഭകളൊക്കെയാണ് ഇപ്പോഴും ഈ കൊച്ചു കേരളത്തിലും തിരുവനന്തപുരത്തൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉള്ളത് പറയാം, ദോഷം പറയരുത്. ചില ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പം അവരിങ്ങനെ പറയും, ചില ആള് അതായത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില ആളുകൾ പറയും, പിന്നെ ഏതാണ്ട് ഞങ്ങളടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കഷ്ട ബിസിനസ് തകർച്ചയോ ഭാരപ്പെടണ്ട, കടഭാരമോ വിഷമിക്കണ്ട, ഇതാ യേശു നിങ്ങളെ വിട്ടുപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറച്ച് വട്ടന്മാർ ഈ പുസ്തകത്തെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്തു ഒരുത്തനുണ്ട്, എണ്ണ ഉപ്പ് ഷാള് തോർത്ത് ഇതൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന വട്ടൻ ഇവിടെ അടുത്തൊരുത്തനുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ
ഇങ്ങനെ ഇതൊക്കെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകമൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്ത് ഇങ്ങനെ കുറേ എണ്ണം ഇത് ബിസിനസ് ആക്കി എടുത്തത് കൊണ്ട് പൊതുവിൽ ജനങ്ങൾ വിചാരിക്കുന്നത് ഇതെല്ലാം ഈ കോസാന്ന. ഏത് കോസ? ഇതെല്ലാം ഈ കോസാന്ന. ഞങ്ങൾക്ക് ഇത്തരം വട്ടന്മാരുമായിട്ടൊരു ബന്ധവും ഉണ്ടോ എന്ന് ഉറക്കെ പറയാൻ കൊണ്ട് ഉണ്ടോ? ഇല്ല, അത് പറയണം. ഇനി ഇനി മുതൽ ഇതെല്ലാം പ്രസംഗിക്കുന്നിടത്ത് പറയണം, അല്ലെങ്കിൽ നാട്ടുകാർ തെറ്റിദ്ധരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ കുറെ പേരിങ്ങനെ സ്റ്റേജ് കെട്ടി വെച്ചിട്ട് കയറി നിന്നിട്ട് പറയും, ചേച്ചിയുടെ പല്ലിൻ്റെ പോട് യേശു അടക്കുക. ഇത് കേൾക്കുമ്പം ആ നാട്ടുകാർ വിചാരിക്കുന്ന യേശു പല്ലാട വൈദ്യര, നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, കൊട്ടം ചുക്കാതി പരിപാടിയാണ് നാട്ട്. അപ്പൊ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന കുറച്ച് കച്ചവടക്കാരുണ്ട്. ദോഷം പറയരുത്, അവർ ഈ കച്ചവടം നടത്തിയത് കൊണ്ട് അവരെല്ലാം രക്ഷപ്പെട്ടു അല്ലേ? അപ്പനും മോനും എല്ലാം. ഇപ്പം അപ്പനേക്കാളും വലിയ മോൻ കള്ളനായിട്ട് മോൻ വന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുള്ളത് കൊണ്ട് പൊതുജനം തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഈ കൺവെൻഷൻ നടത്തുന്ന ഈ കുറച്ച് സാധുക്കളായ ദൈവദാസന്മാരും ഞങ്ങളെല്ലാം അഭിമാനത്തോടെ പറയുകയാണ്, പെന്തിക്കോസി വന്നാൽ രക്ഷപ്പെടുമെന്നോ കാറും വീടും ലോറിയും തരാമെന്നും പറഞ്ഞു ഒന്നും ആരും ഞങ്ങളുടെ അടുക്കലേക്ക് വരരുത്. അത്തരം ഒരു വാഗ്ദാനങ്ങളും തരാനില്ല. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, ദൈവസഭയോട് കർത്താവ് ചേർക്കുന്ന ആത്മാക്കൾ രക്ഷപ്പെടാൻ വരുന്നവരല്ല, രക്ഷിക്കപ്പെടുന്നവരാണ്. എന്താ ഇത് രണ്ടും തമ്മിലുള്ള അർത്ഥം, അതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, പിന്നെ നാട്ടിൽ ചുമ്മാ ജോലിക്കും കുലിക്കും പോകാതെ നടന്ന ഒരുത്തനുണ്ടായിരുന്നു. അവനെ ഇങ്ങനെ ആളുകളെല്ലാം പറഞ്ഞു, ഓ ഇവൻ, അവൻ ഇച്ചിരി കിളിപോയ കേസാണ് കേട്ടോ, അവന് ചെറിയ വട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുത്തനെ കളിയാക്കിയിട്ടിരുന്നു. ഈ കളിയാക്കി കളിയാക്കി ഇട്ടിരുന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നൊരു പെണ്ണ് നാട്ടിൽ വന്ന് ഇവനെ കല്യാണം കഴിച്ച് ഇവനെ കൊണ്ടങ്ങ് അമേരിക്ക പോയി. ഇപ്പം മുഴുവൻ ആളുകളും പറയുകയാണ്, ഒരു വാക്ക് പറയാം, അതോടെ ചാക്കോ രക്ഷപ്പെട്ടെന്ന്. എങ്ങനെ ചാക്കോ രക്ഷപ്പെട്ടെന്ന്? കണ്ടോ, അയ്യോ അമേരിക്കയിൽ പോയി ചാക്കോ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. കാമേൻ ആറുമാസം കഴിഞ്ഞപ്പോൾ പെണ്ണും ചെറുക്കനും നാട്ടിൽ ലീവിന് വന്ന് തിരുവനന്തപുരത്ത് വന്ന് എയർപോർട്ടിൽ നിന്ന് കാറെടുത്ത് അവൻ നാട്ടിലേക്ക് പോകുന്ന വഴി കാറ് മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിച്ചിട്ട് ചാക്കോ ഐ സി യൂണിറ്റിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആളുകളെല്ലാം ഐ സി യുവിൻ്റെ പുറത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ചാക്കോ രക്ഷപ്പെടുവോ? ഇപ്പം മുമ്പ് ഇവരല്ലേ പറഞ്ഞ രക്ഷപ്പെട്ടെന്ന്. അപ്പം ഈ രക്ഷപ്പെടുക, രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിലെ എന്തെങ്കിലും നന്മകളോ സമ്പാദ്യങ്ങളോ ഭൗതികമായ അനുഗ്രഹങ്ങളോ ഒക്കെ പ്രാപിച്ചിട്ട് രക്ഷപ്പെടുന്ന കാര്യത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്ന അർത്ഥത്തിലാണ് ദൈവത്തിൻ്റെ വചനം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. പാപമോചനം പ്രാപിക്കുക. അതെന്തിനാണ് പാപമോചനം പ്രാപിക്കുന്നത്? അതാണ് ഇന്നലെ രാത്രി വളരെ ലളിതമായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ സകല തിന്മകളിലേക്കും സകലവിധമാകുന്ന അശുദ്ധിയുടെ മേഖലകളിലേക്കും സകലവിധമാകുന്ന തെറ്റുകളിലേക്കും കുടുംബ തകർച്ചകളിലേക്കും കുടുംബജീവിതത്തിൽ വിശ്വസ്തതയില്ലാതെയും കൂടപ്പിറപ്പുകളായി കാണേണ്ടുന്ന സഹോദരങ്ങൾ തമ്മിലടിക്കുകയും കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒരൊറ്റ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഒറ്റ ചോരയാണെന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പിറപ്പുകളായ മനുഷ്യൻ്റെ കഴുത്തെറുക്കാനും കയ്യും കാലും വെട്ടിയെറിയാനും മടിയില്ലാത്ത ഒരു തലമുറ ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നതിൻ്റെയും കാരണമെന്താണെന്ന് വളരെ കൃത്യമായി ഇന്നലെ രാത്രിയിൽ ഇവിടെ പറഞ്ഞു. ആ കാരണമാണ് മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം. മനുഷ്യൻ പാപിയാണ്, പാപത്തിലാണ് എന്ന് പറയുന്ന ചിന്ത ഇന്നലെ വളരെ കൃത്യമായി സവിസ്തരം ഒരു കൊച്ചുകുഞ്ഞിന് മനസ്സിലാകുന്ന നിലയിൽ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കുക, മോചനം നേടുക എന്ന അർത്ഥത്തിലാണ് വേദപുസ്തകം രക്ഷിക്കപ്പെടുക എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായി എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ നാലാമത്തെ ചിന്ത സഭയോട് ചേർത്തു എന്നാണ്. എന്താണ് ഈ സഭ? ഇന്ന് രാത്രിയിലെ ധ്യാനത്തിൻ്റെ പ്രധാന ചിന്ത ഏതാണ് ഈ സഭ, എന്താണ് ഈ സഭ എന്നാണ് ചിന്തിക്കുവാനായിട്ട് ആശിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് മനുഷ്യൻ പാപിയാണ് എന്നും പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്നുമാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. ഇനി അവിടുന്ന് അങ്ങോട്ട് പാപമോചനം മനുഷ്യൻ എങ്ങനെ സാധ്യമാകും? പാപം മോചിച്ച് കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്നാ പറ്റാനാ? പാപിയായി ജീവിച്ചത് കൊണ്ട് ഇപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ? ഇന്ത്യ മഹാരാജ്യത്ത് വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞങ്ങളൊക്കെ പാപിയാണെന്ന് ഇരിക്കട്ടെ, ഓ ഇനിയിപ്പോൾ എന്നാ പറ്റാനാ? അങ്ങനെയൊക്കെ ചോദിക്കുന്ന അനേക ചോദ്യങ്ങളുണ്ട്, ചിന്തകളുണ്ട്.
പല ആളുകൾക്കും അങ്ങനെയല്ല, ഇതിൽ നിന്നൊരു മോക്ഷം നേടണം എന്ന് ആശയുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ഇന്നും 2024 കമ്പ്യൂട്ടർ യുഗത്തിൽ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികളും ശാസ്ത്രവും സയൻസും എല്ലാം ഇത്രയധികം വളർന്നിട്ടും ഇന്നും മനുഷ്യൻ ഈശ്വരന്മാരെ തേടി ഓടുന്നതും നേർച്ച കാഴ്ച കഴിക്കാൻ ഓടുന്നതും പുണ്യകർമ്മക്രിയാദികൾ നടത്തുന്നതും യാത്രകൾ തീർത്ഥയാത്രകൾ ചെയ്യുന്നതും എല്ലാം മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയാണല്ലോ, ഈശ്വര കടാക്ഷത്തിന് വേണ്ടിയാണല്ലോ മനുഷ്യൻ ഓടുന്നത്. അത് പ്രായവ്യത്യാസമില്ലാതെ സമ്പത്ത് വ്യത്യാസമില്ലാതെ ഓടിക്കാറുള്ളവനും ഓടിപ്പോകുന്നവനും നടന്നു പോകുന്നവനും സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ദരിദ്രനും ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും ആണും പെണ്ണും എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ മനുഷ്യൻ ഈശ്വരന്മാരെ തേടി സഞ്ചരിക്കുന്നത് ഒരു മോക്ഷം വേണം എന്നാശിച്ചുകൊണ്ട് തന്നെയാണ്. മോക്ഷത്തിനായി കൊതിക്കുന്നൊരു മനസ്സ് മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. കാരണം പാപമെന്ന് പറയുന്ന വിപത്തവനെ വിഴുങ്ങിയിരിക്കുന്ന കാലം മുതൽ ഒരു മോക്ഷം മനുഷ്യന്റെ ഹൃദയം കൊതിച്ചിട്ടുണ്ട്. ആ മോക്ഷം മനുഷ്യൻ ആശിക്കുന്നുണ്ട്. അപ്പോൾ പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുപ്പാൻ ഈ സൃഷ്ടാവായ പടച്ചവൻ, സൃഷ്ടാവ് ഈശ്വരൻ, ദൈവമെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെ, അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവം, ഈ ദൈവം മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ മുന്നോട്ട് വച്ച പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് പ്രാരംഭത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ ആശിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മറ്റു പുസ്തകങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറയാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. ഈ പുസ്തകം ജനത്തോട് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പുസ്തകപ്രകാരം പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുപ്പാൻ ദൈവം മുന്നോട്ട് വെച്ച ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത്, നാം കാണുന്നത് പാപത്തിൽ വീണുപോയ മനുഷ്യൻ ഇടംകൈ വലങ്കൈ തിരിച്ചറിയാതെ പാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ദൈവം മുന്നോട്ട് വെച്ച ഒന്നാമത്തെ രക്ഷാ പദ്ധതി അല്ലെങ്കിൽ രക്ഷയുടെ പ്രാരംഭ പദ്ധതി എന്ന് പറയുന്നത്, മനുഷ്യർക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ന്യായപ്രമാണം എന്നുള്ളത് ബൈബിളിൻ്റെ ഭാഷയാണ്. അത് പുറത്തുള്ള സഹോദരങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഒരല്പം വിശദീകരിക്കാം എന്താണ് ഈ ന്യായപ്രമാണമെന്ന്. പുറത്ത് കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ലളിതമായി ഇങ്ങനെ പറയാം. നാം ഈ ഭൂതലത്തിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, വാച്ചാകട്ടെ, മൊബൈലാകട്ടെ, ഇവിടെ ഇരിക്കുന്ന ഫാനാകട്ടെ, മൈക്കാകട്ടെ, ബോക്സാകട്ടെ, മൊബൈലോ, അങ്ങനെ എന്ത് ഐറ്റങ്ങളാകട്ടെ നാം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ പുസ്തകം സൗജന്യമായി നമുക്ക് കിട്ടാറുണ്ട്. എന്താണ് ആ പുസ്തകമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടുന്ന വിധം എന്നാണ്, യൂസേഴ്സ് മാനുവൽ എന്ന് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കും. നാട്ടിലുള്ളവർക്കെല്ലാം അറിവുള്ളതാണ്. അതിനിപ്പോൾ വിലപിടിപ്പുള്ളത് തന്നെ വാങ്ങണമെന്നില്ല. മെഡിക്കൽ സ്റ്റോറിൽ പോയി 10 രൂപയുടെ എലിവിഷം മേടിച്ചാൽ അതിൻ്റെ അകത്തും ഒരു കുഞ്ഞു പേപ്പർ ചുരുട്ടി മടക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്താ അത്? തുറന്നു നോക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, കുട്ടികളുടെ അടുക്കൽ വെക്കരുത്, ആഹാരത്തിൻ്റെ അരികിൽ വെക്കരുത്, ഇത് ഇന്ന ഇന്ന രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ള ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ നിർമ്മാതാക്കളായ കമ്പനിക്കാരുടെ നിബന്ധനകളാണ് യൂസേഴ്സ് മാനുവൽ, കാറ്റലോഗ്, ഉപയോഗിക്കേണ്ടുന്ന വിധമെന്ന് പറയും. ഇതുപോലെ മനുഷ്യനെയും നിർമ്മിച്ച, ഭൂതലത്തിൽ സൃഷ്ടിച്ച നിർമ്മാതാവായിരിക്കുന്ന സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയ, സകലത്തെയും പടച്ചുളവാക്കിയ പടച്ചവൻ, സകലത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയ സൃഷ്ടിതാവായ ഈശ്വരൻ, ഈ ദൈവം തൻ്റെ നിർമ്മിതികളായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ മനുഷ്യന്മാര് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്താൽ ദൈവിക അനുഗ്രഹമുണ്ടാകും, എന്ത് ചെയ്താൽ ദൈവിക കോപമുണ്ടാകും എന്നിങ്ങനെ വളരെ കൃത്യമായി കാറ്റഗറി തിരിച്ചെഴുതിയ ഒരു കാറ്റലോഗ് എന്ന് വേണമെങ്കിൽ പൊതുജനത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഉണ്ടാക്കിയ കമ്പനിക്കാരൻ്റെ നിബന്ധന, മനുഷ്യനെ ഉണ്ടാക്കിയ നിർമ്മാതാവിൻ്റെ നിബന്ധന, മനുഷ്യൻ ഇങ്ങനെയായിരിക്കണം, ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് ഇന്നത് ഇഷ്ടമല്ല, ദൈവം ആഗ്രഹിക്കാത്തത് ഇങ്ങനെയാണ്, ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചെഴുതിയ ഒരു പ്രമാണം മോശ മുഖാന്തരം, മോശ എന്ന് പറയുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തനായ ഒരു ദൈവദാസൻ്റെ പക്കൽ ഏൽപ്പിച്ചുകൊണ്ട് ജനത്തോട് കൊടുക്കുവാൻ ദൈവം, സൃഷ്ടാവ്, പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ ഒരു പ്രമാണം കൊടുക്കുന്നതായി വേദപുസ്തകത്തിൽ കാണുന്നു. എന്നാൽ ജനത്തിൻ്റെ സ്വഭാവം വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഈ ജനത്തിൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ സ്വഭാവം ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രമാണം കയ്യിൽ വെച്ചുകൊണ്ട് അതിന് വിരോധമായി ജീവിക്കുവാൻ തുടങ്ങി മനുഷ്യൻ.
ആ പ്രവൃത്തി ഇന്നും മനുഷ്യൻ തുടരുകയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേ, ഭക്തരായ ആളുകളുടെ വീട്ടിലെല്ലാം ഈ പ്രമാണമില്ലേ? ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അവരുടെ എല്ലാം വീട്ടിൽ ഒരു വേദഗ്രന്ഥം ഉണ്ടാവില്ലേ? ഒരു ഭക്തിയുള്ള മനുഷ്യൻ്റെ വീട്ടിൻ്റെ അകത്ത് ഒരു പ്രമാണ ഗ്രന്ഥമുണ്ട്. ഭയത്തോടെയൊക്കെ അവരതിനെ കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിൻ്റെ അകത്ത് ചെയ്തുകൂടാ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നും ലാഘവത്തോടെ ചെയ്തുകൊണ്ടല്ലേ ഈ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യൻ ജീവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കേ. നമ്മുടെ നാട്ടിലെ നാട്ടുഭാഷയെ പറഞ്ഞാൽ, അവൻ ബൈബിൾ വീട്ടിൻ്റെ അകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം, മദ്യം കഴിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന്. തൻ്റെ വീട്ടിലിരിക്കുന്ന ബൈബിളിൽ ഉണ്ടെന്നറിയാത്ത ഒറ്റ ക്രിസ്ത്യാനി പോലും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർമ്മിക്കുന്ന ക്രിസ്തുമസ് എന്ന് പറയുന്ന ദിവസം വന്നാൽ ക്രിസ്ത്യാനി ആദ്യം ഓടുന്നത് ബിവറേജിലേക്കാണ്. അപ്പോൾ ഇത് അറിവില്ലാഞ്ഞിട്ട് വല്ലതും ആണോ? അല്ല. അങ്ങനെ സകലവിധമാകുന്ന ആളുകളെയും പഠിച്ചാൽ അവരുടെയൊക്കെ വീട്ടിൻ്റെ അകത്ത് ഒരു ദൈവീക പ്രമാണമായി അവരവർ വിശ്വസിക്കുന്ന ഒരു പുസ്തകം എന്തായാലും ഉണ്ടാകും. എന്നാൽ ഇതുണ്ടായിട്ടും അതിനകത്ത് എന്താണ് സർവേശ്വരൻ ആശിക്കുന്നത്, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവത്തിന് ഹിതമുള്ളത്, എന്താണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്നൊന്നും അന്വേഷിക്കുവാനോ ആരായുവാനോ വായിക്കുവാനോ നേരമില്ലാതെ മനുഷ്യനെന്താ അവനവന് തോന്നുന്ന നിലയിൽ ജീവിച്ച, തോന്നുന്നതെല്ലാം ചെയ്ത, തോന്നുന്നതെല്ലാം പറഞ്ഞ്, തോന്നുന്നതെല്ലാം കാണിച്ച്, തോന്നുന്ന നിലയിൽ ജീവിച്ചിട്ട് വഴിയാത്ര പോകുമ്പോൾ 5 രൂപയോ 10 രൂപയോ വഴിയിലിരിക്കുന്ന ദൈവത്തിന് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എന്നിൽ പ്രസാദിച്ചു, ദൈവത്തിന് ഇഷ്ടം തോന്നി, എൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞ് അവൻ വഴിയരികിലിരുന്ന് മനുഷ്യനായിരിക്കുന്ന സൃഷ്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാൻ ഇറന്നു ജീവിക്കുന്ന ഒരു ഭിക്ഷാന്തേഹിയെപ്പോലെ ഈശ്വരനെ ആക്കിക്കളഞ്ഞുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ ദൈവത്തിന് കൈക്കൂലി കൊടുത്തു തുടങ്ങിയ കാലഘട്ടങ്ങളിലേക്ക് ഇന്ന് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്തിനാണ് ദൈവം എന്നോട് കോപിക്കാതിരിക്കാൻ, ഈ യാത്രയിൽ ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കാൻ, ഈ യാത്രയിൽ എനിക്ക് ദോഷം വരാതിരിക്കാൻ, എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അപകടം വരാതിരിക്കാൻ? അപ്പം മനുഷ്യൻ ദൈവത്തെ കാണുന്നതും മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നതുമെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ കേവലം ഒരു കൈക്കൂലിക്കാരനെ പോലെ സ്രഷ്ടാവിനെ ആക്കി മാറ്റിക്കളഞ്ഞു മനുഷ്യൻ. ഇതുപോലെയാണ് ഇസ്രായേൽ ജനത്തെ വേദപുസ്തകത്തിൽ കാണുന്നത്. അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവരുടെ പക്കൽ ലഭിച്ചിട്ടും ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് അവർക്കറിയാമായിരുന്നിട്ടും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി മനുഷ്യൻ ജീവിച്ചു. അതാണ് വേദപുസ്തകത്തിൽ വളരെ കൃത്യമായി നമ്മൾ കാണുന്നത്. വളരെ കൃത്യമായി കാണാം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണമായി മനുഷ്യൻ്റെ കരത്തിൽ ലഭിച്ചിട്ടും മോശമുഖാന്തരം മനുഷ്യൻ്റെ പക്കൽ കൽപ്പനകൾ ലഭിച്ചിട്ടും ആ കൽപ്പനയ്ക്ക് വിരോധമായി ജീവിക്കുന്ന മനുഷ്യനെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ദൈവം അടുത്ത പദ്ധതി മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു വേദപുസ്തകത്തിൽ. എന്താണ് അടുത്ത പദ്ധതി എന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ അരുളപ്പാടുകളെ ജനത്തോട് സംസാരിക്കുവാൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ പ്രവാചകന്മാരെ അയച്ചു. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ തുടങ്ങിയ പ്രവാചക ഗണത്തെ കാലങ്ങളായി ലോകത്തിലേക്ക് അയച്ച് ദൈവം ജനത്തോട് സംസാരിക്കുന്നതായി നമുക്ക് കാണാം. തെറ്റിദ്ധരിക്കരുത്, ഈ പ്രവാചകന്മാരെന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള നാട്ടുകാർ ചിന്തിക്കരുത്, ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലെടുത്ത് ഇങ്ങനെ കുത്തുമ്പോൾ, ഈ മൊബൈലെടുത്ത് കുത്തി സോഷ്യൽ മീഡിയയിലേക്ക് പരതി നോക്കുമ്പോൾ പ്രവാചകന്മാരെന്ന പേരിൽ ചില ആളുകൾ നിന്നുകൊണ്ട് ആമെ ചേച്ചിക്ക് കാലുവേദനയില്ലേ, ചേച്ചിക്ക് പല്ലുവേദനയില്ലേ, നടുവേദനയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില അണ്ണന്മാരെ കാണാം. അവരൊന്നുമല്ല വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ. വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ ആരുടെയും നടുവേദനയും പല്ലുവേദനയും ഉളുക്കും പിരിപ്പും ധരിപ്പും പ്രവചിക്കാൻ വന്ന കൊട്ടം ചുക്കാദിക്കാരല്ല. വേദപുസ്തകത്തിലെ പ്രവാചകന്മാരുടെ ലക്ഷ്യം ദൈവം മനുഷ്യരെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ ഹിതം മനുഷ്യരോട് അറിയിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കുന്നവനല്ല ദൈവം, ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യരോട് അറിയിക്കുക എന്നുള്ളതാണ് പ്രവാചക ദൗത്യത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ വന്നിട്ട് ജനത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് പഞ്ഞുനൂല് പോലെ ആക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിങ്കലേക്ക് വരണം എന്ന് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ ജനത്തോട് ആഹ്വാനം ചെയ്തു. എന്നാൽ ജനം പാപത്തെ വിട്ടുതിരിയാൻ തയ്യാറായിരുന്നില്ല. ഇന്നും അങ്ങനെയാണ്.
കുടിക്കുന്നത് തെറ്റാണെന്ന് സകല തലമുറകൾക്കും അറിയാം, പക്ഷേ വിട്ടുതിരിയാൻ അവർ തയ്യാറല്ല. കഞ്ചാവടിക്കുന്നതും കള്ളു കുടിക്കുന്നതും ലഹരിക്ക് അടിമപ്പെടുന്നതും തെറ്റാണെന്ന് ഇവിടുത്തെ സകല മനുഷ്യന്മാർക്കും അറിയാം, പക്ഷേ അവർ അത് വിട്ടുതിരിയാൻ തയ്യാറല്ല. നോക്കൂ, ഒരുത്തനൊരുത്തനെ കൊല്ലുവാനായി കൊട്ടേഷൻ വാങ്ങി, ഒരു കുപ്പി മദ്യവും വാങ്ങി ഉള്ളിലേക്ക് അയച്ചുകൊണ്ട് ഒരു നിരപരാധിയായ അല്ലെങ്കിൽ തൻ്റെ കൂടപ്പുറപ്പായ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യോ കാലോ വെട്ടിക്കളയാനായി പുറപ്പെട്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവനറിയാം, ഞാൻ ചെയ്യുന്നതൊരു പുണ്യപ്രവൃത്തിയൊന്നുമല്ല, ഈശ്വരൻ കടാക്ഷിക്കുന്ന സർവേശ്വരം പ്രസാദിക്കുന്ന മഹത്വകരമായ ഒരു കാര്യമൊന്നുമല്ല ഞാൻ ചെയ്യുന്നതെന്നും നാളെ പോലീസ് അധികാരികൾ എന്നെ പിടിച്ച് അകത്തിട്ട് കുനിച്ചു നിർത്തി കുമ്പിനിട്ട് ഇടിക്കുമെന്നൊക്കെ നന്നായി അറിഞ്ഞിട്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മനുഷ്യൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും തെറ്റാണെന്ന് അറിയാതെയല്ല മനുഷ്യൻ ചെയ്യുന്നത്, മറിച്ചോ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് ചെവി കൊടുക്കാൻ മനസ്സില്ല. അതിന് ഏറ്റവും നല്ല ഒരനുഭവം, ഞാൻ ഒരിക്കൽ ഇതുപോലെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഞാൻ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ചില മിനിറ്റുകൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പം ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്, റോഡിൻ്റെ അപ്പുറത്ത്, നാഷണൽ ഹൈവേയുടെ അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ കയ്യും കെട്ടി നിന്ന് പ്രസംഗം കേൾക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വളരെ നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള യുവകോമളനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നുകൊണ്ട് വചനം കേൾക്കുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ലഹരി എന്ന് പറയുന്ന മദ്യവും കഞ്ചാവും ലഹരി എന്ന് പറയുന്ന വിപത്ത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് എൻ്റെ പ്രസംഗത്തിൻ്റെ ചില മിനിറ്റുകളിൽ ഞാൻ തൊട്ടുവിട്ടു. അത് കേട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നത്. എന്നാൽ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ റോഡ് മുറിച്ചൻ്റെ അടുക്കലേക്ക് നടന്നു വന്നു. അദ്ദേഹം അടുത്തു വരുമ്പോൾ ഞാൻ കാണുന്നു, ആ യൗവനക്കാരനായ ആരോഗ്യമുള്ള സുന്ദരനായ ആ ചെറുപ്പക്കാരൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കലങ്ങിയിരിക്കുന്നത് കണ്ടു. അടുത്തു വന്നു, എന്നോട് അദ്ദേഹം ചോദിച്ചു, സാറേ എന്നെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ തോളത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് സഹോദര, എന്താണ് കാര്യം, എന്താണ് പ്രശ്നം? അദ്ദേഹം എന്നോട് പറയുകയാണ്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുടുംബം എല്ലാം പോയി സാറേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നൊരു ചെറുപ്പക്കാരൻ നടു റോഡിൽ നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ അവനെ ചേർത്ത് പിടിച്ചു വെച്ചു, എന്താ സഹോദര, എന്താ സംഭവിച്ചത് പറയൂ. ഉടനെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, സാറേ ആമേ എനിക്കൊരു കുടുംബമുണ്ട്, 4 വയസ്സുള്ളൊരു പെൺകുഞ്ഞുണ്ട്, ആമേ നല്ല ഒരു കുടുംബമായിട്ട് ജീവിച്ചതാ. പിന്നെ എന്താ പറ്റിയത്? അദ്ദേഹം ഇങ്ങനെ പറയുക, സാറേ ആമേ ഓരോ ദിവസവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ 4 വയസ്സുള്ള എൻ്റെ കുഞ്ഞിൻ്റെ തലയെ കൈവച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് സത്യം ചെയ്യുക, ആമേ പപ്പയുടെ പൊന്നുമോളാണ്, പപ്പയുടെ ചക്കരവാവയാണ്, പപ്പ ഇനി കുടിക്കത്തില്ലെന്ന് ആണയിട്ട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നിറങ്ങും സാറേ. പക്ഷേ വൈകുന്നേരത്ത് ഞാൻ പണി കഴിഞ്ഞ് കവലയിലെത്തുമ്പോൾ കൂട്ടുകാരവിടെ കാത്തു നിൽക്കുക, ഷെയറിടളിയ കുപ്പിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ കാത്തു നിൽക്കുക, പണമില്ലെന്ന് പറഞ്ഞാൽ സൗജ അത് സാരമില്ല ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടുകാർ നിൽക്കുക. അങ്ങനെ ഞാൻ അങ്ങ് പെട്ടുപോകും. അങ്ങനെ കള്ളു കുടിച്ചിട്ട് മദ്യം കഴിച്ചിട്ട് വീട്ടിൽ വരുന്ന ഞാൻ, സാറ് കുറച്ചു മുമ്പ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ കാടനാണ്, ചെകുത്താനാണ്, ഭ്രാന്തനാണ്, അതെ ഞാൻ അങ്ങനെയാണ്. വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയെ ഞാൻ തല്ലാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി, എൻ്റെ കുഞ്ഞ് കരയുന്നത് പോലും കേൾക്കാൻ നിന്നിട്ടില്ല. എൻ്റെ ഭാര്യ പാവമാണ് സാറേ, അവൾ ഒത്തിരി സഹിച്ചു സാറേ, പക്ഷെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ അവൾ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ചത്തുകളയാമെന്ന് ചിന്തിച്ച് ഞാൻ ഈ റോഡിലൂടെ നടക്കുമ്പോഴാണ് താങ്കളുടെ പ്രസംഗം കേട്ട് ഞാൻ അവിടെ നിന്നത്. അവിടം കൊണ്ട് തീർന്നില്ല, അടുത്തൊരു വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അടുത്ത വാക്ക് എങ്ങനെയാ, കരഞ്ഞ് അലറിക്കൂപിക്കൊണ്ട് അവൻ പറയുക, സാറേ ഒരൊറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നിങ്ങൾ ആരെങ്കിലും ഇടപെട്ടൊന്ന് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ നശിച്ച കുടിയിൽ നിന്ന്, പറഞ്ഞ കേട്ടോ, ഈ നശിച്ച കുടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആശയുണ്ട്. ഒരു ചെറുപ്പക്കാരൻ നടു റോഡിൽ നിന്നുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞ വാചകം ഇന്നും മറക്കാൻ കഴിയാതെ ഓർമ്മയിലുണ്ട്. എന്താ കാരണം? ആഗ്രഹമുണ്ട്, നന്നായി ജീവിക്കണം, കുടുംബത്തെ നോക്കണം, കുഞ്ഞിനെ നോക്കണം, ആഗ്രഹമാണ്. പക്ഷെ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നൊരു ചെറുപ്പക്കാരൻ സമ്മതിക്കുകയാണ് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുള്ള നാടാ, എന്തെല്ലാം സിസ്റ്റങ്ങളുള്ള നാടാ. ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ കുടി നിർത്താൻ ആവുന്ന പണി 58 നോക്കിയിട്ട് ഇന്നും ഗുളിയം കഴിച്ച് അതിൻ്റെ കൂടെ കുടിച്ചുകൊണ്ട് നടക്കുന്ന ചേട്ടന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടും ഇതിൽ നിന്നൊന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തെറിയാൻ കഴിയുന്ന ഒരു ദൈവീക കരം ഒരുത്തൻ്റെ മേൽ വെളിപ്പെടാതെ അവന് ഈ വിപത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയത്തില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ് സുവിശേഷമെന്ന നിലയിൽ ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് മാന്യ സഹോദരങ്ങൾ തിരിച്ചറിയണം, ആമേൻ. പ്രവാചകൻ വന്ന് വിളിച്ചു പറഞ്ഞു, വാ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വാ, നമുക്ക് തമ്മിൽ വാദിക്കാം. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ദൈവമില്ലെന്നാണ് അല്ലേ. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം പറയുന്നത് ദൈവമില്ലെന്നാണ്. ദൈവമില്ലെന്ന് പറയുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് ഡിങ്കനാണ് ദൈവം എന്നാണ്. ഡിങ്കൻ ഡിങ്കൻ അറിയത്തില്ലേ, നിക്കർ പുറത്തിട്ടൊരു ചുണ്ടലി, അതാണ് ദൈവം എന്ന് പറയുന്ന ആളുകൾ. എന്തെല്ലാം കേൾക്കണം അല്ലേ. ഡിങ്കനാണ് ദൈവം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ദൈവമൊന്നും ഇല്ല എന്നൊരു കൂട്ടർ പറയുന്നു, ഡിങ്കനാണ് ദൈവം. പണ്ട് ഒരുത്തൻ ഈ പിന്നെ ബാർബർ ഷാപ്പിൽ കയറി മുടിവെട്ടാൻ പോയ ഒരുത്തൻ ബാർബറോട് പറഞ്ഞു, ഈ യേശുവിൽ വിശ്വസിക്കണം സുവിശേഷം എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഈ ബാർബർ പറഞ്ഞു, ചുമ്മാ വട്ടത്തരം പറയാതെ പോടോ, ദൈവമൊന്നും ഇല്ല, ദൈവമില്ല. ഉടനെ ഈ പുള്ളി ചോദിച്ചു, അയ്യന്നാ ചേട്ടൻ അങ്ങനെ പറയുന്നത്, എടോ നാട്ടിൻപുറത്തെ വാർത്തകളൊന്നും താൻ കാണുന്നില്ലേ, ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, അടി ഇടി ബഹളം കത്തിക്കുത്ത് പീഡനം എന്തെല്ലാം നടക്കുന്നു, ബോംബ് പൊട്ടിക്കുന്നു, ഇതൊക്കെ ദൈവം കാണുന്നില്ലേ. ദൈവം കണ്ടിട്ട് യുവന്മാരെയൊക്കെ ഒന്ന് നേരെയാക്കാൻ ദൈവത്തിന് പറ്റത്തില്ലേ ചുമ്മാ. അപ്പോൾ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാർബർ അങ്ങനെ സംസാരിച്ചു. ആ മുടി വെട്ടാൻ കയറിയ ചെറുപ്പക്കാരനൊന്നും മിണ്ടാതിരുന്നു, മുടി വെട്ടി വെച്ച് ഇറങ്ങിപ്പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ സ്പീഡിൽ ഓടി വന്നിട്ട് ബാർബറോട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു സത്യം പറയാൻ മറന്നുപോയി. എന്താ? ഈ നാട്ടിൽ ബാർബർമാരില്ലെന്ന് പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞു, അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, വഴി വെച്ച് തേങ്ങ വല്ലതും തലേ വീണോ, കിളി പോയോ, എന്താടാ ഇങ്ങനെ പറയുന്നത്? അവൻ പറഞ്ഞു, ഇല്ലല്ല ഈ നാട്ടിൽ ബാർബർമാരില്ലെന്ന് പറഞ്ഞു. അയാൻ, നീ അങ്ങനെ പറയുന്ന, ഞാൻ ബാർബറല്ലേ. ഏയ് നിങ്ങൾ ബാർബറൊന്നുമല്ല, ചുമ്മാ വെറുതെ എന്നെ പറ്റിക്കാൻ പറയുക. എടാ ഇവന് തന്നെ പറ്റി, ഇവൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനിവിടുന്ന് മുടിയും വെട്ടിയച്ചത് ആ കവലയിലോട്ട് ചെന്നപ്പോഴേ, എത്ര ചെറുപ്പക്കാരാണ് താടിയും മുടിയും നീട്ടി വളർത്തി പ്രാന്തന്മാരെ പോലെ അവിടെ നിൽക്കുന്നത്. ഈ നാട്ടിൽ ബാർബർമാരുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ ഇങ്ങനെ നടക്കണോ? ചുമ്മാണ്. അതുകൊണ്ട് ബാർബർമാരില്ലെന്ന്. ഉടനെ ഈ ബാർബർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ അത് ബാർബർ ഇൽമാരില്ലാഞ്ഞിട്ടാണോ? പിന്നെ ഞാനിവിടെ ബോർഡും കുത്തിപ്പിടിച്ച് കടയും തുറന്നിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, ഇവന്മാർ എൻ്റെ അടുക്കലോട്ടൊന്ന് വരണ്ടേ, ഒന്ന് വന്ന് നോക്കട്ടെ, നല്ല മമ്മൂട്ടി മോഹൻലാൽ സ്റ്റൈലി വെട്ടി കുട്ടപ്പനാക്കി ഞാനങ്ങോട്ട് വിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് തന്നെയാ സഹോദര ദൈവവും പറയുന്നത്, ആരുടെയും കൈക്ക് പിടിച്ച് സ്വിച്ചിട്ടാ ഞെക്കുന്ന അടിമയായി കമ്പ്യൂട്ടറായി റോബോട്ടുകളായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിട്ട് അവൻ്റെ മുമ്പിൽ ഈ സുവിശേഷത്തിൻ്റെ വിളംബരവുമായി ദൈവം വിളിക്കുന്ന ദൈവത്തിങ്കിലേക്ക് വാ, നിന്നെ നല്ലൊരു മനുഷ്യനായി നന്മയുള്ളവനാക്കി മിടുക്കനാക്കി കുട്ടപ്പനാക്കി നിന്നെ മുമ്പിലോട്ട് നിർത്തിത്തരാമെന്ന് ദൈവം തെരുവോരങ്ങളിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് വിളംബരം ചെയ്യുമ്പോഴും അതിന് ചെവി കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ തിന്മയിൽ അടിമപ്പെട്ടു പോകുന്നതിന് ദൈവമാണോ ഉത്തരവാദി? ഒന്ന് വന്നു നോക്കട്ടെ, ഒന്ന് വന്നു നോക്കട്ടെ, നല്ല മനുഷ്യനാക്കി നിർത്തി കാണിച്ചു തരാം. ഇത് ഞങ്ങൾ ആവേശത്തിന് ചുമ്മാ തള്ളി പറയുന്നതല്ല. ഈ സ്റ്റേജിൻ്റെ അകത്ത് ഇരിക്കുന്നവരോട് നിങ്ങൾ യോഗം കഴിയുമ്പോൾ അടുത്ത് വന്ന് പരിചയപ്പെട്ടിട്ട് ചോദിക്കണം, എന്നാ യേശുവിനെ അറിഞ്ഞത്? അവർ പറയും 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്. അതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു ഒന്ന് ചോദിച്ചു നോക്കണം, അപ്പോഴറിയാം ഇതിനകത്തിരിക്കുന്ന ഐറ്റങ്ങളൊക്കെ ആരായിരുന്നു പുള്ളിയെന്ന്. മനസ്സിലായോ? ചില ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ ജനിച്ചത് ഇങ്ങനെ ഉപദേശിമാരായിട്ട് മീശം പിടിച്ച് വന്നതെന്നൊക്കെയാണ് ചിലരുടെ ചിന്ത. അങ്ങനൊന്നും അല്ല. പണ്ട് ഞാനായി ബഞ്ഞാറമ്മൂടിൻ്റെ അടുത്ത് ഒരു കവലയെ പ്രസംഗിക്കാൻ നിന്നപ്പം ഒരു 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 നെത്തോലി ചെറുക്കം, മീശ പോലും കുരുക്കല്ല, ഇവനിങ്ങോട്ട് ഓടി വന്ന് ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ചു, ഇവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞൊരു ബഹളം. ഞാൻ പറഞ്ഞ, എടാ മോനെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട പൊക്കോളാന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് മാറാൻ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ ഒരു എല്ലാവരും പരിസരക്കാരെയൊക്കെ നോക്കിയിട്ട് ഇവനൊരു ചിരിയൊക്കെ ചിരിച്ച്, ഇവൻ്റെ ചിന്ത ഇവൻ്റെ ഈ ഞെളിഞ്ഞ അസ്ഥിക്കൂട് കണ്ട് പേടിച്ചെന്ന്. ഇവനെ കാലേ വാരി പിത്തിയിലോട്ടോ ഒറ്റ അടി അടിക്കാൻ ആർജവം ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഈ പോകുന്നതെന്ന് ഇവനറിയാമോ? ഈ പുസ്തകം കയ്യിലിരിക്കുന്ന കാലത്തോളം അതിനൊന്നും പ്രമാണമില്ല. കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നത് വാളുറയിലിടുക, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകുമെന്ന് പഠിപ്പിച്ചൊരു പുസ്തകമാണ്. ഈ പുസ്തകം കയ്യിലിരിക്കുന്ന കാലത്തോളം നന്മയുള്ള നല്ല മനുഷ്യരായി മനുഷ്യനെ ഭൂതലത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ പരസ്യമായി അഭിമാനത്തോടെ ഏത് കവലയിലും ചന്തയിലും റോഡിലും തെരുവിലും ടെറസിലും ഭൂമിയിലും ഒരു നാണവും ഇല്ലാതെ അല്ലേലുയ പാടാനും കൊട്ടിപ്പാടാനും കൈയടിക്കാനും നാണവും മാനവും ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ഈ കൂട്ടമാണ്. അതിൻ്റെ കാരണം ദൈവം ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആദ്യമായി പ്രാർത്ഥിക്കുവാനായി ബൈബിളും പിടിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഉമ്മ ജമീല ബീവി ബൈബിളെടുത്ത് കട്ടിലിൻ്റെ അടിയിലോട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ റബ്ബേ ഇനി എന്തെല്ലാം ഇബ്ലീസിനെ വിളിച്ചു കയറ്റാനാണോ ഇവൻ ഈ പുറപ്പെട്ടു പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഉമ്മ ജമീല ബീവി ഇപ്പോൾ എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക.
മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവം വരുത്തുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ ആ ഒരു ദൈവമുണ്ട് എന്ന കേട്ടുകേൾവിയല്ല, ആ ദൈവം ജീവിതത്തിൽ ഇറങ്ങി വന്ന അനുഭവമായി വെളിപ്പെടുമ്പോൾ അതിനെ തിരസ്കരിക്കുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയല്ലേ? ഒരു കുഞ്ഞിനോട് അമ്മ പറയുക, മോനെ നിനക്കൊരു പപ്പയുണ്ട്. ഉടനെ കുഞ്ഞു ചോദിച്ചു, എന്തിയാ പപ്പ? ഉടനെ അമ്മ പറയുക, പപ്പ ഗൾഫിലാണ്, ആ ഗൾഫിലുണ്ട്. ഈ കുഞ്ഞ് ഉടനെ വിശ്വസിച്ചു, അപ്പപ്പ ഗൾഫിലുണ്ട്. പക്ഷേ നാളിതുവരെ അങ്ങനൊരു പപ്പ ഈ കൊച്ചിനെ വിളിക്കുകയോ ഫോൺ ചെയ്യുകയോ സംസാരിക്കുകയോ ഫോട്ടോ അയക്കുകയോ വീഡിയോ കോൾ വിളിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നിട്ട് അമ്മ പറയാണ് അപ്പൻ എവിടുണ്ട്, ഗൾഫിലുണ്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞും, അതേസമയം ഒരപ്പൻ എല്ലാ ദിവസവും മോനെ മോളെ എന്ന് വിളിച്ച് സംസാരിക്കുകയും കാണുകയും അവന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരപ്പന് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി നോക്ക്. ഇതുപോലെയാണ് സത്യദൈവത്തെ തിരിച്ചറിയുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥ. ഒരു ദൈവമുണ്ട്, ഉണ്ട്, എവിടുണ്ട്, ആ ഉണ്ട്, എവിടുണ്ട്, ഉണ്ട്, ഉണ്ടെന്ന്, ഉണ്ടോ, ആ ഉണ്ടെന്ന് എന്ന് പറയുകയും അതേസമയം പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന സാരമില്ലെന്ന് പറയുന്ന, ഭയപ്പെടേണ്ടെന്ന് പറയുന്ന, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്ന, ആശ്വസിപ്പിക്കുന്ന, ഇറങ്ങി വരുന്ന, അനുഭവിച്ച അറിയാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് എത്രമാത്രം സന്തോഷിക്കുമെന്ന് ചിന്തയ്ക്ക്. അതുപോലെയാണ് ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു എക്സ്പീരിയൻസ്, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു എക്സ്പീരിയൻസ്. ദൈവമുണ്ട്, ഉണ്ട്, എവിടെ ഉണ്ട്, ഉണ്ട്, ആ ഉണ്ട്, ഉണ്ടായിരിക്കും എന്ന വിശ്വാസത്തിന്റെ അപ്പുറത്ത് പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ ആ മനുഷ്യന്റെ അനുഭവം എത്രത്തോളമായിരിക്കുമെന്നുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടാണ് നാണമില്ലാതെ ദൈവത്തെ സ്തുതിപ്പാൻ ഇറങ്ങിത്തിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ, പ്രവാചകൻ യെശയ്യാ വിളിച്ചു പറഞ്ഞു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വാ, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം. ദൈവം പറയുക, ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിൽ കള്ളിക്കാടിൽ എന്നെ കേൾക്കുന്ന യുവ സ്നേഹിത കൂട്ടുകാര കൂടപ്പുറപ്പേ, നീ എത്ര വലിയ പാപിയായിക്കോട്ടെ, ആർക്കും നിന്നെ വേണ്ടെന്ന് ചിന്തിക്കട്ടെ, നിന്റെ പെറ്റതള്ള പോലും നിന്റെ തലയിൽ കൈവച്ച് പ്രാഗിയെന്നിരിക്കട്ടെ, നീ ഭൂമിക്ക് ഭാരമാണെന്ന് സമൂഹം പറഞ്ഞെന്നിരിക്കട്ടെ, നിന്നെ കൊണ്ട് ആർക്കും ഒരു ഗുണമില്ലെന്ന് പറഞ്ഞിരിക്കട്ടെ, നീ ചത്തങ്കി സ്വസ്ഥതയുണ്ടായിരുന്നു നിന്നെ നോക്കി പറഞ്ഞിരിക്കട്ടെ. എന്നാൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുകയാണ്, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ചെടുക്കാൻ കഴിയുന്ന, അതിനെ പഞ്ഞി പോലെ ആക്കി തീർക്കാൻ കഴിയുന്ന ജീവനുള്ള ഒരു ദൈവം ഇന്ന് രാത്രി സ്നേഹിത നിന്നെ വിളിക്കുകയാണ്. ഈ ദൈവത്തിങ്കലേക്ക് ഇന്ന് രാത്രി കടന്നു വരാൻ നീ തയ്യാറാണെങ്കിൽ ഈ കള്ളിക്കാട് പട്ടണത്തിൽ നീ ഒരു ഭാരമാണെന്ന് പറഞ്ഞ്, നീ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞ്, നീ നന്നാകത്തില്ലെന്ന് പറഞ്ഞ ഇതേ പട്ടണത്തിലെ ഇതേ സമൂഹത്തിന്റെ നടുവിൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്നുകൊണ്ട് കള്ളിക്കാടിനോട് വിളിച്ചു പറയുക. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിക്കോട്ടെ, ആരും ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ലെന്ന് നീ ചിന്തിക്കട്ടെ, അവൻ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തതെല്ലാം തെറ്റായിപ്പോയെന്ന് നിനക്ക് തോന്നട്ടെ, എന്നാൽ ഇന്ന് രാത്രി ഒരു അവസരമുണ്ട്. സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ പടച്ച സൃഷ്ടാവ് നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഉണ്ടാക്കിയ സർവശക്തൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിങ്കലേക്ക് കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, അപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞി പോലെയാക്കി തീർക്കും. എന്നിട്ടൊരു വാക്കും കൂടെ പറഞ്ഞു, മനസ്സുവെച്ച് കേട്ടനുസരിച്ചാൽ നീ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഇന്ന് രാത്രി കള്ളിക്കാടിനോട് പറയുക, മനസ്സുവെച്ച് കേട്ടനുസരിച്ചാൽ നീ ദേശത്തിലെ നന്മകൾ അനുഭവിക്കും, മറുത്ത് മത്സരിച്ചാലോ നീ വാളിനിരയായി തീരും. പ്രവാചക ശബ്ദം മുഴങ്ങിയിട്ടും ജനം ദൈവത്തിങ്കിലേക്ക് കടന്നു വരാൻ തയ്യാറാകാതെ, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, ഇടംകൈ വലങ്കൈ തിരിച്ചറിയാതെ, മനുഷ്യൻ പാപത്തിൽ നിന്ന് പിന്നെയും പാപത്തിലേക്ക്, തെറ്റിൽ നിന്ന് പിന്നെയും തെറ്റിലേക്ക്, തിന്മയിൽ നിന്ന് പിന്നെയും തിന്മയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടുപോയപ്പോൾ ദൈവം അടുത്ത പദ്ധതി രംഗത്ത് വെച്ചു. എന്താണ് ദൈവം മുന്നോട്ട് വെച്ച പദ്ധതി? ഈ മനുഷ്യൻ പാപത്തിൽ നിന്ന് പിന്നെയും പാപത്തിലേക്ക്, പാപത്തിൽ നിന്ന് പിന്നെയും പാപത്തിലേക്ക്, തെറ്റുകളിൽ നിന്ന് പിന്നെയും തെറ്റുകളിലേക്ക് തന്നെ മനുഷ്യൻ സഞ്ചരിക്കുന്നു എന്ന് സ്വർഗത്തിലെ സൃഷ്ടാവ് ആമേ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ്റെ ഒരു പുണ്യപ്രവൃത്തി കൊണ്ടും ഒരു കർമ്മപ്രവൃത്തി കൊണ്ടും നേർച്ച കാഴ്ചകൾ കൊണ്ടും ആമേ തീർത്ഥയാത്രകൾ കൊണ്ടും ആമേ പുണ്യകർമ്മക്രിയാദികൾ കൊണ്ടൊന്നും മനുഷ്യൻ്റെ അകത്തു കയറിയ പാപത്തിൽ നിന്ന് അവനെ മോക്ഷം
മോക്ഷം നേടാൻ സാധിക്കില്ല എന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ടതിന് സ്വർഗത്തിലെ സൃഷ്ടാവ് പ്രവാചകനിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതാണ് അടയാളം. കാലമുണ്ടായ കാലം മുതൽ ഇന്ന് വരെയും ഒരു വിവാഹം കഴിക്കാത്ത കന്യക ആമേൻ ദിവ്യഗർഭം ധരിച്ച് പ്രസവിച്ചതായ ഒരു ചരിത്രം കേട്ടിട്ടില്ലാതിരിക്കെ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നതാണ് നിങ്ങൾക്കടയാളം. പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവത്താൽ ഉരുവാകുന്ന വിശുദ്ധ പ്രജ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുതം മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യപിതാവ്. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി ഏറെ സന്തോഷത്തോടെ ഞാനൊരു കാര്യം പറയാം. യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം നടത്തുന്നത് യേശുക്രിസ്തു ഈ ഭൂതലത്തിൽ ജനിക്കുന്നതിന് ഏകദേശ കണക്ക് പണ്ഡിതന്മാർ പറയുന്നത് ആമേൻ 600-നും 700 വർഷത്തിനും പുറകിലാണ് പറയുന്നത്. ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ വിളിച്ചു പറയുന്ന എഴുത്ത് ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൻ്റെ അകത്തുണ്ട്. എന്താ പറഞ്ഞത്? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇന്ന് രാത്രി കള്ളിക്കാടൊന്ന് ശ്രദ്ധിക്കണേ, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ജനിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പ്രവചിച്ചു. 300 വർഷം പിന്നിട്ടപ്പോൾ മീഖ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ രംഗപ്രവേശനം ചെയ്തിട്ട് പറഞ്ഞു, ആമേൻ യെശയ്യാവ് പറഞ്ഞ ഒരു രക്ഷകനുണ്ടല്ലോ, മനുഷ്യനെ രക്ഷിക്കാൻ വരുന്ന രക്ഷകൻ, ആ രക്ഷകൻ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ, എഫ്രാത്ത എന്ന വില്ലേജിൽ ജനിക്കുമെന്ന് ഈ മീക്ക പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി കള്ളിക്കാടിനോട് അഭിമാനത്തോടെ, അല്പം അഹങ്കാരത്തോടെ പറയട്ടെ, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വച്ചിട്ട് ആ പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് പിറന്ന ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തുവല്ലാതെ മറ്റാരും ഉലകത്തിൽ അങ്ങനെ പിറന്നിട്ടില്ല. പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് കൃത്യമായി ജനനം കൊണ്ടവൻ യേശു ക്രിസ്തു. മനസ്സിലായോ? നാളെ ഒരു മുസ്ലിം സഹോദരൻ, ഞാൻ നിലമ്പൂര് പ്രസംഗിക്കുമ്പോൾ യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു പരിചയപ്പെടാമെന്ന്. നല്ല സഹോദരന്മാർ, അല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് കൊണ്ട് മാന്യമായി സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. യേശുക്രിസ്തു ജനിക്കുന്നതിനെക്കുറിച്ച് താങ്കൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചത് ഞാൻ കേട്ടു. ആ യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്നൊക്കെ പറഞ്ഞു എന്ന് കേട്ടു. അതെ. എന്നാൽ അത് താങ്കൾ മുമ്പ് പഠിച്ച പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ട്. എന്താ പിന്നെ അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയത്? ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ ഞാൻ വായിച്ചത് പ്രസവവേദന മറിയയെ മരുഭൂമിയിലെ ഈത്തപ്പനയുടെ ചുവട്ടിലേക്ക് നയിച്ചു എന്നാണ്. പ്രസവവേദന അവളെ ഈത്തപ്പനയുടെ ചുവട്ടിൽ നയിച്ചു. ഉടനെ ദൂതൻ അവളോട് പറഞ്ഞു, മറിയയെ ഈത്തപ്പന പിടിച്ച് കുലുക്കി അത് തിന്നോളാം. നിറവയറോടെ നിൽക്കുന്ന പെണ്ണിനോട് ഈത്തപ്പന പിടിച്ച് കുലുക്കി അത് തിന്നോളാം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മരുഭൂമിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നൊക്കെയാണ് വായിച്ചത്. എന്നാൽ ഞാനിങ്ങനെ ചോദിച്ചു, സ്നേഹിത, ഞാൻ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ദൈവം ഞാൻ കൊല്ലം ജില്ലയിൽ വിക്ടോറിയ ഗവൺമെൻറ് ആശുപത്രിയിൽ ജനിക്കും എന്ന് പ്രവചിക്കുകയും പ്രവചിച്ചതുപോലെ ഞാൻ ആശുപത്രിയിൽ ജനിക്കുകയും ജനിച്ചപ്പോൾ എന്നെ കുഞ്ഞായിരിക്കുന്ന എന്നെ കാണാൻ വന്ന എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ജീവനോടിരിക്കുകയും അങ്ങനെ ഇരിക്കെ വളർന്ന് വലുതായി എനിക്കൊരു 30 വയസ്സാവുകയും ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുക, എന്നെ ദൈവം അയച്ചതാണ്, ഷമീർ കൊല്ലത്തെ ഉമ്മ പ്രസവിച്ചത് വീട്ടിലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂ? ഇല്ല. ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വച്ചിട്ട് പ്രവചിച്ചതുപോലെ യേശു ജനിക്കുന്നു. വിദ്വാൻമാർ യേശുവിനെ കാണാനായിട്ട് വരുന്നു. കുഞ്ഞ് ആമേ പശുത്തൊട്ടിയിൽ, ആമേ ആ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ആമേ പശുത്തൊട്ടിയിൽ കിടത്തി ആ ഭാഗത്ത് വന്ന് കണ്ട് അവർ മനസ്സിലാക്കി. ഈ കുഞ്ഞിനെ കണ്ട് ബോധ്യപ്പെട്ടു പോയി. ആ കുഞ്ഞ് വളർന്ന് ആമേ യേശുക്രിസ്തു ഭൂതലത്തിൽ ജീവിച്ചതെല്ലാം കഴിഞ്ഞ് ഒരു 1600 വർഷം കഴിഞ്ഞേച്ച് വന്ന് മരുഭൂമി ജനിച്ചെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ ഒക്കോ? ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വേദപുസ്തകത്തിൽ പ്രവചിച്ചതുപോലെ പ്രവചിച്ചത് പ്രകാരം ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്തയിൽ ജനിച്ചുകൊണ്ട് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം പോലെ ഒരു ജനനം ഭൂതലത്തിൽ ഒരു മഹാന്മാരും ജനിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാലോ, അങ്ങനെ ഒരു ജനനം ഉണ്ടായിട്ടില്ല.
ചരിത്രത്തിന്റെ ഏടുകളിലെങ്ങും ഇല്ല. പിന്നെ കഥകളൊക്കെ കാണും, അതിലൊന്നും എനിക്ക് പിണക്കമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുട്ടൂസനുണ്ട്, ഡാക്കിനിയുണ്ട്, മായാവിയുണ്ട്, വിക്രമനുണ്ട്, മുത്തുവുണ്ട്, ഡിങ്കനുണ്ട്. ഇതൊക്കെ കഥകളാണ്. അതുകൊണ്ട് ഈ കഥകളിൽ പറയുന്ന ഡാക്കിനിയും കുട്ടൂസനും തിരക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ജീവിതം പാഴായി പോകുന്നല്ലാതെ ഇവരെ ഒന്നും കണ്ടുമുട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ കഥകളൊക്കെ ഉണ്ടാകും. പക്ഷെ ചരിത്രം അംഗീകരിക്കുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു ജനിച്ചതുപോലെ ഉലകത്തിൽ ഒരുത്തനും ജനിച്ചിട്ടില്ല. ഇനി യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കാം. യേശുക്രിസ്തുവിൻ്റെ ജീവിതം പരസ്യമായി തുറന്നിട്ട പുസ്തകമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജീവിതം. നല്ല യൗവന പ്രായമായ 33.5 തിരുവയസ് വരെ ഭൂതലത്തിൽ ജീവിച്ച യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഏറ്റവും മാതൃകയുള്ള ഒരു ജീവിതമായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ താൻ ജീവിച്ചതുപോലെ അന്ന് ജീവിച്ച തലമുറയ്ക്കും ഇന്ന് 2024 ജീവിക്കുന്ന തലമുറയ്ക്കും ഇനി വരാൻ പോകുന്ന 2050 തലമുറയ്ക്കും യേശു ജീവിച്ചതുപോലെ ജീവിക്കാം, യേശു പറഞ്ഞതുപോലെ പറയാം, യേശു ചെയ്തതെന്തും ചെയ്യാം. ഒരു നിയമവും ഒരു ലോയും ഒരു തരത്തിലും ശിക്ഷിക്കാത്ത മാതൃകയുള്ള ജീവിതം നയിച്ച യേശുക്രിസ്തു. എന്നാൽ ആമെ മറ്റു പലരെയും മാതൃകയാക്കി ഇന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അകത്ത് കിടന്ന് ഉണ്ട തിന്നുമെന്നുള്ള കാര്യം മറ ഉണ്ടയില്ല ഇപ്പം ചപ്പാത്തിയാന്നാ പറയുന്നത്, ചപ്പാത്തി തിന്നുമെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പ്രാഗൽഭ്യമുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. എന്തുകൊണ്ട്? യേശു ഭൂതലത്തിൽ ജീവിച്ച ഏറ്റവും മാതൃകയുള്ള ജീവിതം നയിച്ച മനുഷ്യൻ, ഏറ്റവും മാതൃകയുള്ള ഒരു ജീവിതം നയിച്ച ദൈവത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു വന്നവനായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കുറ്റവും തെറ്റും ദോഷവും അവനിൽ പറയാനില്ലാതെ ഏറ്റവും മാതൃകയുള്ള ഒരു ജീവിതം ഭൂമണ്ഡലത്തിൽ ജീവിച്ച് മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് 30 വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ചു മാതൃക കാണിച്ചു തന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഏത് നിലയിൽ പ്രാർത്ഥിക്കണം, മനുഷ്യൻ ദൈവത്തെ എങ്ങനെ സംബോധന ചെയ്യണം, മനുഷ്യൻ ദൈവത്തെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് ഏത് നിലയിൽ പ്രാർത്ഥിക്കണം, എത്ര നേരം പ്രാർത്ഥിക്കണമെന്നൊക്കെ തിയോളജി പറയാതെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായി കാണിച്ചു തന്നു. മനസ്സിലായോ? അങ്ങനെ ഈ ഭൂമണ്ഡലത്തിൽ തുറന്ന പുസ്തകമായി ജീവിച്ചു യേശുക്രിസ്തു. രണ്ടാമത്തെ പ്രത്യേകത, യേശുക്രിസ്തു ജീവിച്ചതുപോലെ ഉലക ചരിത്രത്തിൽ ഒരുത്തനും ജീവിച്ചിട്ടില്ല. 3, യേശുക്രിസ്തുവിൻ്റെ മരണം. യേശുക്രിസ്തു എന്തിന് മരിച്ചു? ചിന്തിക്കേണ്ട വിഷയമാണ്. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഒത്തിരി കഥകളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് കയറിയ ഒരു കഥയാണ്, കാലാകാലങ്ങളിലായി മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമ്പോൾ, തിന്മ പെരുകുമ്പോൾ, കാലാകാലങ്ങളിലായി പാപം ചെയ്യുന്ന ആളുകളെ സംഗ്രഹിച്ച് അവരെ നിഗ്രഹിച്ച് അവരെ കൊന്നുകളഞ്ഞ് ധർമ്മം സ്ഥാപിക്കുവാനായി ദൈവം വരും എന്നൊക്കെ കുഞ്ഞുനാളിൽ കേട്ട കഥകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പാപം ചെയ്യുന്നവരെ കാലാകാലങ്ങളിൽ കൊന്നുകളഞ്ഞ് നല്ലത് സ്ഥാപിക്കുവാൻ, നന്മ സ്ഥാപിക്കുവാൻ ദൈവങ്ങൾ വരുമെന്നൊക്കെ കേട്ടു വളർന്ന പശ്ചാത്തലത്തിൻ്റെ നടുവിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വ്യത്യാസം കേൾക്കുക. പാപം ചെയ്യുന്നവരെ കൊന്നുകളയാൻ വരുന്നൊരുത്തനെ കുറിച്ചല്ല, പാപത്തിൽ നിന്ന് പാപികളായ മനുഷ്യരെ രക്ഷിപ്പാൻ, അവരെ കൊന്നുകളയാനല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവനെ തരുവാനാണ് ഞാൻ വന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിലേക്ക് അവതാരമെടുത്ത ഒരുത്തൻ ഉലക ചരിത്രത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ മറ്റൊരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റൊരു ഗുരുവരന്മാരും പറഞ്ഞിട്ടില്ല, മറ്റൊരു പ്രവാചകന്മാരും പറഞ്ഞിട്ടില്ല, ഞാൻ പാപികളെ കൊല്ലാനല്ല, അവരെ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ അത്രേ വന്നത്. അതിനായി മനുഷ്യപുത്രൻ തൻ്റെ ജീവനെ കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗത്തിലെ സകല മഹത്വം വെടിഞ്ഞ് മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുപ്പാൻ സ്വന്തം ജീവൻ പകരത്തിന് ബലിയായി കൊടുത്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ബലിയായി തീർന്ന ഉലകം കണ്ട ഒരുത്തനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ മരണം, ഇതെല്ലാം വ്യത്യസ്തമായി കിടക്കുന്നു, തീർന്നില്ല. യേശുക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ചു. അരിമത്യക്കാരനായി യോസേഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കല്ലറയ്ക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടതായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രൻ പാപികൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ കൊടുക്കുകയും എന്നാൽ താൻ ദൈവമായതുകൊണ്ട് അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യുമെന്നുള്ള
വ്യാപനം യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് റോമ ഗവൺമെന്റ് നല്ല കരുത്തുറ്റ പട്ടാളക്കാരെ യേശുക്രിസ്തുവിന്റെ കബറിടത്തിന്റെ മുമ്പിൽ കാവൽ നിർത്തി എന്ന് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാ? അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു മരിച്ചു കഴിഞ്ഞാലും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഇവൻ്റെ ശിഷ്യന്മാരാരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാരെങ്കിലും ഈ ജഡശരീരം ഭൗതിക ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് പേടിച്ചിട്ട് റോമാ ഗവൺമെൻറ് കരുത്തുട്ട പട്ടാളക്കാരെ കണ്ണിലഗ്നിയും കയ്യിൽ ആയുധവുമായി യേശുക്രിസ്തുവിൻ്റെ കബറിടത്തിൻ്റെ മുമ്പിൽ കാവൽ നിർത്തിയെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ഞാൻ പറയട്ടെ, ബാങ്കിൻ്റെ മുമ്പിൽ പോലീസ് തോക്കും പിടിച്ചു നിൽക്കുന്നത് മനസ്സിലാക്കാം. പണപ്പെട്ടിയുമായി പോകുന്ന ആമെ വാഹനത്തിൽ കാവൽ നിൽക്കുന്നത് മനസ്സിലാക്കാം. ATM കൗണ്ടറിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കുന്ന മനസ്സിലാക്കാം. ഉലകത്തിൽ ഇന്ന് വരെ ഒരു ഡെഡ് ബോഡി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് പേടിച്ച് ആയുധവും കൊണ്ട് ഏതെങ്കിലും പട്ടാളക്കാർ കാവലിൽ നിന്നൊരു ചരിത്രമില്ല. അങ്ങനെ ഒരു ഡെഡ് ബോഡിക്ക് പട്ടാളക്കാർ കാവലിൽ നിന്ന ചരിത്രമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കബറിടത്തിൻ്റെ മുമ്പിൽ കണ്ണിലഗ്നിയും കയ്യിൽ ആയുധവുമായി റോമൻ പടയാളികൾ കാവലി നിന്നു. അത് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ ആളുകൾ പറഞ്ഞേനെ ഇത് ശിഷ്യന്മാരെടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ച് വെച്ചിട്ട് കള്ളക്കഥ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞേനെ. അത് നന്നായി. റോമാ ഗവൺമെൻറ്റിൻ്റെ പട്ടാളം കണ്ണിലഗ്നിയും കയ്യിൽ ആയുധവുമായി കബറിടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെ, താൻ പ്രവചിച്ചതുപോലെ, ആമെ മൂന്നാമത്തെ ദിനത്തിൽ പാതാളത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് റോമാ ഗവൺമെൻറ്റിൻ്റെ വലിയ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് റോമൻ ഭരണകൂടത്തിൻ്റെ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് ലോകത്തെ ജയിച്ച് പിശാചനെ ജയിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ആമേൻ. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. ഇപ്പോഴും ഈ 8:5 യേശു ജീവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ചില ആളുകൾ ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, ഉപദേശിമാരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ എന്താ യേശുവിൻ്റെ ഫോട്ടോ വെക്കാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. യേശുവിൻ്റെ ഫോട്ടോ എന്താ വെക്കാത്തതെന്ന്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, നിങ്ങൾക്കൊക്കെ മക്കളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം രാവിലെ ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പച്ചനോട് ഞാൻ ചോദിക്കുക, ഒരു ദിവസം രാവിലെ നിങ്ങളുടെ മോന് നിങ്ങളുടെ അപ്പച്ചൻ്റെ ഒരു പഴയ നല്ല ഗ്ലാമർ ഫോട്ടോ എടുത്ത് വീട്ടിലെ സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് ആണി അടിച്ച് വെച്ച് ഒരു മാലയും തൂക്കിയിട്ട് മെഴുകുതിരിയും കത്തിച്ച് പൂക്കളും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് ആ സിറ്റൗട്ടിലെ മതിലിലോട്ട് കൊണ്ടുവെക്കുക. നിങ്ങൾ സിറ്റൗട്ടിൽ ജീവനോടെ വടി കൊണ്ടുപോലിരുന്ന പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ചെറുക്കൻ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വിദ്യ വെച്ചേച്ച് മാലയിട്ട് പൂക്കളും ഇട്ട് ചന്ദനത്തിരിയും കത്തിച്ചേച്ച് ആ ഫോട്ടോയുടെ അടുത്ത് നിന്നിട്ട് ചെറുക്കൻ പറയുക, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചർ എൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ എന്നൊക്കെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോടാ എൻ്റെ ചോദ്യം, നിങ്ങൾ എന്ത് ചെയ്യും? കെട്ടിപ്പിടി ചുമ്മ കൊടുക്കുമോ, വടിയെടുത്ത് അവനെ ഓടിക്കോ? പ്ര വടിയെടുത്ത് ഓടിക്കുമെന്ന്. എന്താ കാര്യം? വടി കൊണ്ടുപോലെ ജീവനോട് അപ്പൻ സിറ്റൗട്ടി പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനോടിരിക്കുന്ന അപ്പനെ എടുത്ത് ഭിത്തിയിലാക്കി വെച്ച് മാലയിട്ടിട്ട് 100 രൂപ തരാൻ പറഞ്ഞാൽ അപ്പന്മാർ പിന്നെ ഓടിക്കാതിരിക്കുമോ? ഓടിക്കും മാത്രമല്ല, ചങ്കത്തോട്ട് കൈ വെച്ചിട്ട് പറയും, എടോ എന്നാടാ നീ കാണിക്കുന്നത്, വടി പോലിരിക്കുന്നത് എന്നെ എടുത്ത് ഭിത്തി വെച്ച് 100 രൂപ തരാൻ ഓടറാന്ന് പറയല്ലേ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ലോകത്തിലെ അപ്പൻ്റെ ചങ്കൊന്ന് വേദനിച്ചു അല്ലേ. ജീവനോടിരിക്കുമ്പോൾ മരിച്ചവനെ പോലാക്കിയ രംഗം കണ്ടപ്പോൾ ഈ ലോകത്തിലെ അപ്പൻ്റെ ഉള്ളൊന്ന് പടഞ്ഞു, ഒന്ന് നൊന്തു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ഈ ലോകത്തിലെ അപ്പൻ്റെ ഹൃദയം വേദനിച്ചെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവനോടെ എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥയണച്ചുകൊണ്ട് ആമേ കല്ലേറുകൊണ്ട് മരിക്കാൻ തുനിഞ്ഞ സ്റ്റെഫാനോസ് ഇങ്ങനെയാ കണ്ടത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ആമേ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തെ ഭിത്തിയാൽ യേശുവിൻ്റെ ഫോട്ടോയിൽ കണ്ടെന്നാണോ? ആണോ? അല്ല. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തെ മനുഷ്യപുത്രന് സദൃശനായി ജീവനോടെ നിൽക്കുന്ന യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു എന്നെഴുതിയിരിക്കുമ്പോൾ ജീവനുള്ളവനെ മരിച്ചവനെ പോലെ ഭിത്തിയിലാക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് അയ്യോ കഷ്ടം. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ യേശുവിൻ്റെ ഫോട്ടോയൊന്നും ഇല്ലാത്തത്.
ഇനിയിപ്പോ വെക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല, പക്ഷെ ഒറിജിനൽ കൊണ്ട് തരണം. കാര്യം ഒരു ക്രിസ്ത്യാനി വീട്ടിൽ എട്ട് ഫോട്ടോ ഇരിപ്പുണ്ടെങ്കിൽ എട്ടിലും എട്ട് യേശുവായിരിക്കും. ഹൃദയം പുറത്ത് വെച്ച മുഖമല്ല ഗർഭമന ഇരിക്കുന്ന മുഖം, ആ മുഖമല്ല മറിയുടെ മടി കിടക്കുന്ന മുഖം, ആ മുഖമല്ല മുൾക്കരിയുടെ പഠിച്ച മുഖം, ആ മുഖമല്ല നടന്നു പോകുന്ന മുഖം. അപ്പം ഇത് ആകെ ഒരെണ്ണേ പുസ്തകത്തിലുള്ളതിൽ ഏതാണ് ഒറിജിനൽ എന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും നേരം വിളക്കും. എന്നെ ആരും മിണ്ടാതെ അതൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് പാസ്റ്ററെ പലതും ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, ചിലതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഈ കുഴപ്പം. അതുകൊണ്ട് മനസ്സിലാക്കുക, യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഫോട്ടോ ആരും എടുത്തിട്ടില്ല. പിന്നെ ആരുടെയൊക്കെയോ മനസ്സിൻ്റെ അകത്ത് വന്ന ചിന്തയും തോന്നലും ഒക്കെ ബാബു ആന്റണിയെപ്പോലെ മുടിയും നീട്ടി വളർത്തിയ ഒരു മനുഷ്യൻ്റെ പടം വെച്ച് പഴയ സോഡാക്കുപ്പിയുടെ കഴുത്ത് പോലെ കവള് കൊട്ടി യേശുവിനെ വരച്ച് വെച്ചേക്കുക. ആമൻ. അങ്ങനെ വെറുതെ അപമാനിക്കാതെ ആമൻ. വരയ്ക്കാൻ ഇനി അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഒരു രൂപം വേദപുസ്തകത്തിലുണ്ട്, വേണേൽ പറഞ്ഞു തരാം. ആമേ. തകർത്ത ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ട യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഏഴ് പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവനായി അഗ്നിജ്വാല പോലെ തിളങ്ങുന്ന തീക്കണ്ണുള്ളവനായി രാജമുടി ധരിച്ചവനായി പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുന്നവനായി സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ ക്രിസ്തു. വരയ്ക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ വരച്ചു വെക്കുക. കർത്താവിനെ കൂടെ നാണം കെടുത്താൻ പഴയ സോഡാക്കുപ്പിയുടെ കഴുത്ത് പോലെ കവള് കൊട്ടി തേഞ്ഞൊട്ടിയിരിക്കുന്ന പടമൊക്കെ വെച്ച് വെറുതെ മാനം കെടുത്തരുത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, യേശു ഉയർത്തെഴുന്നേറ്റു. മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ സ്വന്തം ജീവനെ ദാനമായി നൽകി. അതുകൊണ്ട് യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം നൽകുവാൻ കഴിവുള്ള ദൈവമാണ്. ആമേൻ. ഒരിക്കൽ ഒരു സഹോദരൻ സംശയം ചോദിച്ചു. ഇങ്ങനെയാ ചോദിച്ചത്, സഹോദര ആമേൻ, താങ്കൾ പ്രസംഗിച്ചത് ഞാൻ കേട്ടു. ആ യേശു സകല മനുഷ്യരുടെയും പാപത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞ അതെ. അപ്പോൾ സകല മനുഷ്യരുടെയും പാപം ക്രൂശിലെ മരണത്തോടെ തീർന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, തീർന്നു, തീർന്നു. അപ്പം താങ്കളുടെ പാപം മോചിക്കപ്പെട്ടോ? ഞാൻ പറഞ്ഞു യെസ്. എൻ്റെ പാപം മോചിക്കപ്പെട്ടോ? യെസ്. ഞങ്ങളുടെ വീട്ടിലെ അപ്പുറത്തെ മമ്മദ് കുട്ടിയുടെ പാപം മോചിക്കപ്പെട്ടോ? യെസ്. ഇപ്പുറത്തെ ചാക്കോച്ചൻ്റെ പാപം മോചിക്കപ്പെട്ടോ? യെസ്. യേശു മരിച്ചതോടെ സകല മനുഷ്യൻ്റെയും പാപത്തിന് മോചനം വന്നോ? വന്നു. ആ അപ്പോൾ പിന്നെ ഇനി ഞങ്ങളെന്തിനാ പ്രാർത്ഥിക്കാൻ വരുന്നത്? ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ? എല്ലാവരുടെയും പാപം തീർന്നില്ലേ? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, സ്നേഹിത ആമേൻ. എന്തേ, ഞാൻ ഈ ഇരിക്കുന്ന ദൈവദാസൻ, ദൈവദാസൻ്റെ പേര് ബിനു വർഗീസ്. ആമേൻ. മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ ബിനു വർഗീസിൻ്റെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ കടം വാങ്ങിയെന്നിരിക്കട്ടെ. ഉദാഹരണം, ഒരു 5 പൈസ മേടിച്ചിട്ടില്ല, നാളെ ചോദിച്ചുകൊണ്ട് വരാതിരിക്കാനാണ് പറഞ്ഞത്. ഉദാഹരണം, 50,000 രൂപ കടം വാങ്ങിയെന്നിരിക്കട്ടെ. ഓക്കെ. ഇന്ന് രാവിലെ ഒരു 10 മണി സമയത്ത് ഞാൻ എൻ്റെ ബാങ്കിൻ്റെ ചെക്ക് എടുത്ത് അതിനകത്ത് ക്യാഷ് ചെക്കിൻ്റെ അകത്ത് ഡേറ്റ് ഇട്ട് ഒപ്പിട്ട് 50,000 രൂപ എന്നെഴുതി ബിനു വർഗീസിൻ്റെ കയ്യിലോട്ട് രാവിലെ 10 മണിക്ക് കൈമാറിയാൽ ആ നിമിഷം മുതൽ എനിക്ക് ചോദിക്കുന്നയാളോട് പറയാം, ഞാൻ ബിനു വർഗീസിൻ്റെ കടം വീട്ടി. വീട്ടിയില്ലേ? കടം വീട്ടി. വീട്ടിയോ? പിന്നെ രാവിലെ വീട്ടി. അപ്പോൾ 10 മണിക്ക് വീട്ടിയെന്ന് ഉള്ളത് തന്നെ. ആ വീട്ടിയെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബിനു വർഗീസിൻ്റെ കടം ഞാൻ വീട്ടി. അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്, ഞാൻ കൊടുത്തതാണ്, തെളിവുണ്ട്, കൊടുത്തു. ഓക്കെ. ഇനി ബിനു വർഗീസിൻ്റെ റോൾ എന്താ? ഷമീർ കൊല്ലം കൊടുത്ത ചെക്ക് എടുത്ത് ബിനു വർഗീസ് നേരെ അലമാരയ്ക്കകത്ത് കൊണ്ട് പൂട്ടി വെച്ചു. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പൗഡറുമിട്ട് തുണിയുമൊക്കെ ഉടുത്ത് വന്നിട്ട് അലമാര തുറന്ന് ഈ ചെക്ക് അങ്ങോട്ടെടുത്ത് ഷമീർ കൊല്ലം തന്ന ചെക്കേ ഉമ്മ എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ പറ്റുമോ? പറ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്നോട് കടം തീർത്തോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? തീർത്തു. പക്ഷേ ബിനു വർഗീസ് അത് അനുഭവിക്കണമെങ്കിൽ ഇനി ഷമീർ അല്ല ചെയ്യേണ്ടത്, ഇനി ബിനു വർഗീസ് ചെയ്യേണ്ടുന്ന ഒരു ദൗത്യമുണ്ട്. ആ ചെക്ക് കൊണ്ട് ചെന്ന് ബാങ്കിൽ കൊണ്ട് ചെന്ന് കാശാക്കി കീശയിലാക്കി കൊണ്ട് വന്നാൽ അത് തൻ്റെ ജീവിതത്തിലെടുത്ത് ഉപയോഗിക്കാം. അത് ചെയ്യേണ്ടത് കടം തീർത്ത ഞാനല്ല, ആമേൻ, അത് കൈപ്പറ്റിയ ബിനു വർഗീസാണെങ്കിൽ. മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായി പറഞ്ഞതാ, സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രൂശിൽ മരിച്ച എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ കടം യേശു ക്രൂ
ശുശ്രൂഷയിൽ തീർത്തു എങ്കിൽ യേശു ക്രിസ്തുവിന്റെ പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ നീ ചെയ്യേണ്ടത്? നീ ആ പാപമോചനം പ്രാപിക്കണമെങ്കിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യേശുവിനെ കർത്താവ് എന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും എൻ്റെ പാപത്തിനു വേണ്ടി യേശു എനിക്ക് പകരം മരിച്ചു, എനിക്ക് പകരം അടക്കപ്പെട്ട്, എനിക്കായി ഉയർത്തെഴുന്നേറ്റു, എന്നെ ചേർക്കാൻ യേശു വീണ്ടും വരുമെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന നിമിഷം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പിന്നെ നീ ഒരു നാണയത്തൊട്ട് ചെലവാക്കണ്ട, ഒരു കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, ഒരു നാണയത്തൊട്ട് പോലും മുടക്കണ്ട. ആ യേശു എൻ്റെ പാപത്തിൻ്റെ കടം തീർക്കാനാണ് കാൽവരിയിൽ മരിച്ചതെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ തിന്മയുടെ വഴികളെ വിട്ടിട്ട് എനിക്കായി മരിച്ച യേശുവിനായി ഞാൻ ജീവിക്കുമെന്ന് പറയുന്ന നിമിഷം ഒരു രൂപ ചെലവില്ലാതെ, ഒരു നാണയത്തൊട്ട് ചെലവില്ലാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ നിന്റെ പാപത്തെ സൗജന്യമായി മോചിപ്പിക്കാൻ കഴിയുമെന്നുള്ള നല്ല വാർത്ത, ഗുഡ് ന്യൂസ്, അതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇത് സകല സൃഷ്ടിയോടും പോയി അറിയിക്കണം എന്ന് പ്രാണനെ തന്ന യേശു പറഞ്ഞതുകൊണ്ടാണ് കള്ളിക്കാട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളിങ്ങനെ പബ്ലിക്കായി തൊണ്ട കീറുന്നത്. ക്ഷമിക്കണം കേട്ടോ. എന്തുകൊണ്ടാ? പ്രാണനെ തന്നവൻ ഇത് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വായിച്ചു കൊടുത്തേ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മൈക്കിൽ കൊടുത്ത് വായിച്ചു കൊടുത്തേ. മർക്കോസ് 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവെഴുത്ത്. ആമെ സകല മനുഷ്യരും കേൾക്കെ ഒന്ന് ഉറക്കെ ഒന്ന് വായിച്ചു കൊടുത്താട്ടെ. 16:15 ഒന്ന് വായിച്ചേ. യേശു പീലാത്തോസ് 16:15 മർക്കോസ് 16:15 വായിച്ചേ. പിന്നെ അവൻ അവരോട് പിന്നെ യേശു അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഒന്ന് കേട്ടേ, സുവിശേഷം. സു എന്ന വാക്ക് നല്ലത്, വിശേഷം വാർത്ത, നല്ല വാർത്ത. സുവിശേഷം, നല്ല വാർത്ത, ഗുഡ് ന്യൂസ്. എന്താണ് ഗുഡ് ന്യൂസ്? യേശു എൻ്റെയും നിന്റെയും പാപത്തിന് കാൽവരിയിൽ പരിഹാരം വരുത്തി എന്ന നല്ല വാർത്ത പുറപ്പെട്ടു പോയി സകല മനുഷ്യരോടും പ്രസംഗിക്കാൻ. ഇത് ദൈവത്തിൻ്റെ കൽപ്പന ആയതുകൊണ്ടാണ് കള്ളിക്കാട്ടെ സഹോദരങ്ങളെ ഞങ്ങളിത് ഇങ്ങനെ വർഷാവർഷം കവല തോറും ഗ്രൗണ്ട് തോറും വെച്ച് കെട്ടി തൊണ്ട കീറുന്നത്. അത് പറയുക എന്ന ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നിങ്ങളിത് കേട്ടു, കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നി ഓ ഒരുത്തൻ വന്നു ഒന്നര മണിക്കൂർ എന്തോ തൊണ്ട കീറിയിട്ടൊക്കെ പോയടേ, എന്തരെയല്ലോ ആവട്ടെ, പോയി, അത്ര ഉള്ളു. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം, വേണമെങ്കിൽ വേണ്ടാന്ന് സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. അല്ലാതെ ഇവിടെ ഒരു കൺവെൻഷൻ നടത്തി പ്രസംഗിച്ചിട്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോണം എന്ന് പറയുന്നൊരു പരിപാടി ഞങ്ങൾക്കില്ല. സ്വർഗത്തിലെ ദൈവം ഇത് സകല മനുഷ്യരോടും പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ? ആമെ നിത്യതയിൽ മരണത്തിനപ്പുറത്ത് മരണാനന്തര ജീവിതത്തിൽ ന്യായവിധിക്കായി നീ സർവസൃഷ്ടാവിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ദിവസമുണ്ട് അല്ലേ? നമ്മുടെ കാട്ടാക്കടക്കാരൻ വിക്ടർ ഫിലിപ്പ് എഴുതിയ പാട്ട് കാസറ്റിൽ ഇങ്ങനെ പാടി, ആമേൻ, വന്നത് ജനിച്ചത് ഒറ്റയ്ക്ക് അല്ലേ, ജീവിക്കുന്നത് ഒറ്റയ്ക്ക്, മരിക്കുന്നത് ഒറ്റയ്ക്ക്, മേപ്പോട്ട് പോകുന്നതും ഒറ്റയ്ക്ക്, അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്, ആമേൻ അല്ലേ, വരുന്നില്ല വരുന്നില്ല എന്ന് കരഞ്ഞു പറഞ്ഞാലും പോയേ മതിയാകൂ, പോയേ മതിയാകൂ എന്ന് അദ്ദേഹം കാസറ്റിലൂടെ പാടിയത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആമേൻ. വരുന്നില്ല വരുന്നില്ല എന്ന് കരഞ്ഞു പറഞ്ഞാലും മരണം വിളിച്ചാൽ പോയേ മതിയാകൂ. എത്ര മസിലുള്ളവനും പോയേ മതിയാകൂ, സമ്പത്തുള്ളവനും പോയേ മതിയാകൂ, ആരോഗ്യമുള്ളവനും പോയേ മതിയാകൂ, ഏതൊക്കെ മേഖലയിലുള്ളവനും പോയേ മതിയാകൂ. സിനിമാ നടനായാലും രാഷ്ട്രീയക്കാരനായാലും ഭരണാധികാരിയായാലും പോലീസുകാരനായാലും ഈ ഉലകത്തിൽ ജീവിക്കുന്ന എത്ര വലിയ മഹാന്മാരായാലും മരണം വിളിച്ചാൽ പോയേ മതിയാകൂ. ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ പോയിട്ട് നാളെ വാന്നൊന്നും പറഞ്ഞാൽ ഒക്കുകയല്ല, പോയേ മതിയാകൂ. അങ്ങനെ മരണത്തിൻ്റെ അപ്പുറത്ത് സൃഷ്ടാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സുവിശേഷത്തെ കുറിച്ച് അയ്യോ എൻ്റെ യേശുവേ ഞാനിത് കേട്ടിട്ടില്ല, ആമേൻ, എന്നെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് കേൾപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ 10 വട്ടം വിശ്വസിച്ച എന്നെ കർത്താവേ എന്നൊന്നും കരയാൻ കള്ളിക്കാടുകാർക്ക് ഇനി പറ്റത്തില്ല. കാരണം കാലങ്ങളായി ഈ സുവിശേഷം ഇവിടെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുക. പല വിഭാഗത്തിൽ നിന്നുള്ളവനെ കൊണ്ടുവന്ന് പ്രസംഗിച്ചു, പാരമ്പര്യ ക്രിസ്ത്യാനിയെ കൊണ്ടുവന്ന് പ്രസംഗിച്ചു, ആമേ, ഹൈന്ദവ മാർഗത്തിൽ നിന്നുള്ളവനെ കൊണ്ടുവന്ന് പ്രസംഗിച്ചു, ദേ കൊല്ലത്തു നിന്ന് മുസ്ലിം പാരമ്പര്യത്തിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പോലെ ലളിതമായി പറഞ്ഞു കേൾപ്പിച്ചു. ഇനി അറിയത്തില്ലെന്നൊന്നും പറയാൻ ഒരു വകുപ്പും ഇല്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്ന ഇത്രയേ ഉള്ളൂ, സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം, ചെവിയുള്ളവൻ കേൾക്കട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളോട്
ഞാൻ ഒരു ക്ഷമാപണത്തോടെ പറയാം, ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക, രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഞങ്ങളെ ഒന്ന് കേൾക്കുക, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല. കാരണം ഞങ്ങളാരും തെറിയല്ലോ വിളിച്ചു പറയുന്നത്. കള്ളു കുടിച്ചിട്ട് റോഡിൽ നിന്ന് മുണ്ടും മടക്കി കുത്തി ഒരുത്തൻ തെറി വിളിച്ചാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും കേട്ടുകൊണ്ട് നിൽക്കാൻ ആളുകൾക്കൊരു മടിയില്ല. ഈ പഞ്ചായത്തിൽ പരസ്യമായി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ചുംബന സമരം നടത്തിയാൽ അത് കാണാൻ ആളുകൾക്കൊരു മടിയുമില്ല. എന്നാൽ കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഞങ്ങളോടൊന്ന് ക്ഷമിച്ചേക്കുക. കാരണം ഇത് സകല സൃഷ്ടിയോടും പ്രസംഗിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പം പിന്നെ ചില ചേട്ടന്മാർ പ്രസംഗിക്കണ്ട എന്നൊക്കെ പറയും. അതിന് ഇത് ഇന്ത്യയല്ലേ, തൽക്കാലം ഇന്ത്യ അല്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. തൽക്കാലം ഇത് ഇന്ത്യയല്ലേ, ഇവിടെ എല്ലാവർക്കും പ്രസംഗിക്കാം, ഇവിടെ എല്ലാവർക്കും പ്രസംഗിക്കാം. ചില ആളുകൾ പറയും ഇവിടെ അതൊക്കെ ചുമ്മാ ചുമ്മാ വെറുതെ മോഹാ ചേട്ടാ, സുവിശേഷം ലോകമുള്ള കാലത്തോളം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരം നമ്മുടെ പിണറായി സഖാവ് പറയുന്ന പോലെ അത്തരം വിരട്ടലും ബലപേശലൊന്നും വേണ്ട, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന ദൈവദാസന്മാർ കാലങ്ങളായി അത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരത്ത് കാലം എത്രയായി ഇതൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്? ഇന്നും ഇന്നലെ എങ്ങാണ്ടും വന്നെയാണോ? അല്ല. അതുകൊണ്ട് ഈ സന്ദേശം ഞങ്ങളിങ്ങനെ പരസ്യമായി പ്രസംഗിക്കുന്നത് നാട്ടുകാരോട് എന്തെങ്കിലും ദേഷ്യം തീർക്കാനോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ശബ്ദം കെട്ടിവെച്ച് ബുദ്ധിമുട്ടിക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ദോഷം വരുത്താനൊന്നും അല്ല. പിന്നെന്താന്ന് ചോദിച്ചാൽ ഇത്രയുള്ളൂ, ഇത് സകല സൃഷ്ടിയോടും പ്രസംഗിക്കണമെന്നുള്ളത് പ്രാണനെ തന്ന ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയാം. യേശു എന്താ കൽപ്പിച്ചത്? സകല സൃഷ്ടിയോടും പോയി നല്ല വാർത്ത അറിയിക്കണമെന്നല്ലേ വിനു പാഷേ, അങ്ങനല്ലേ പറഞ്ഞേ? ഈ നല്ല വാർത്ത, സുവിശേഷം, നല്ല വാർത്ത എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലും കുറച്ച് കുഴപ്പമുണ്ട്. ഈ നല്ല വാർത്ത പലരും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. അതാ ഈ പ്രശ്നം. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്ത് വെള്ളനാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ വെള്ളനാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് പിറകിലാണ് കേട്ടോ, അവിടെ ഈ പിന്നെ അന്ന് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ആ കൺവെൻഷൻ അവിടെ നടത്താൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി. എന്നിരുന്നാലും അവിടെ കൺവെൻഷൻ നടന്നു. ഒന്നാം ദിവസത്തെ എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ, ഞാൻ നിങ്ങളുടെ നാട്ടിലായാലും അയലത്തെ കാര്യമാണ് പറയുന്നത്, ഒന്നാം ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ ബി ജെ പി പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാർ വന്ന് സംഘാടകരോട് ചോദിച്ചു, നാളെ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനൊരു അനുഭവം ഈ തിരുവനന്തപുരത്ത് എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു പ്രസംഗിക്കുന്നെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കും. അവർ പറഞ്ഞു കാര്യം മനസ്സിലായി പലതും. അതാ കാര്യം. അവർ പിറ്റേന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ വെള്ളനാട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. വർഷങ്ങൾക്ക് കുറച്ച് പിറകില്ല സംഭവം. ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ പറയേണ്ട കാര്യം പറയത്തില്ല, കയറി അലറി കൂവി വെറുതെ ബഹളം ഉണ്ടാക്കി സ്വസ്ഥത നഷ്ടപ്പെടുത്താതെ കാര്യം പറഞ്ഞേച്ച് പോകണം. ആര് നാട്ടുകാർ കേൾക്കട്ടെ, അങ്ങനല്ലേ പാസ്റ്ററെ? കാര്യം പറയണം, സുവിശേഷം പറയാൻ ഏൽപ്പിച്ചാൽ സുവിശേഷം പറയണം. അത് ചുമ്മാ കിടന്ന് കൂകി വിളിച്ച് എന്നോട് ഈ സഭയ്ക്കകത്ത് പ്രസംഗിക്കേണ്ടത് ഗ്രൗണ്ടിൽ കയറുന്നിട്ട് ഓ ഇന്ന് പകൽക്കാലം ഓ ദൈവത്തിൻ്റെ അധീനങ്ങളുടെ മേലിറങ്ങുകയാൽ തൊടുകയാ തൊടുകയാ ശക്തിയോടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ പെരുപ്പ് വരല്ലേ റോഡിലിരുന്ന് കേട്ടാ, ഇല്ലേ? ആ പിന്നല്ലാതെ അപ്പം ആളുകളോട് കാര്യം പറഞ്ഞു കൊടുക്കണം. കാര്യം പറഞ്ഞാൽ മലയാളിയല്ലേ അവർക്ക് കേൾക്കുന്നതിന് എന്താ പ്രശ്നം? അപ്പം കാര്യം കൃത്യമായി പറയണം. സുവിശേഷം, സുവിശേഷം പ്രസംഗിക്കാൻ ആമെ സർവശക്തനായ ദൈവം കൽപ്പിച്ചതുകൊണ്ട് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ശാന്തമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിനിപ്പാർസ ഈ സുവിശേഷം പറയാനല്ലേ യേശു പറഞ്ഞു. അതെ. പക്ഷേ ഈ പറയാൻ ഏൽപ്പിച്ചത് പറയാത്തടത്താണ് പ്രശ്നം വരുന്നത്. അത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മുടെ വീണ്ടും ബിനുപാസ ഞാനൊന്ന് എടുക്കുക. ബിനുപാസ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ബിനുപാസയുടെ വീട്ടിൽ നോട്ടീസ് കൊണ്ടൊട്ടിച്ചു, അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നിന്റെ വീട് ജപ്തി ചെയ്തിറക്കുമെന്ന് ബാങ്കുകാർ നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചൊന്ന് ഇരിക്കട്ടെ. ബിനു ഇത് ആലോചിച്ചപ്പോൾ ചങ്കിൻ്റെ അകത്ത് വേദനയായി. അടുത്ത ശനിയാഴ്ച 10 മണിക്ക് ബാങ്കുകാർ ജപ്തി ചെയ്യും, ചെണ്ട കൂട്ടി നാട്ടുകാർ കാണുക, തലയും കുനിച്ചിറങ്ങേണ്ടി വരും. അത് ഓർക്കാൻ പോലും എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ അടുത്ത ശനിയാഴ്ച 10 മണിയൊന്നും സമയമുണ്ടെങ്കിൽ ഞാൻ മരിക്കും എന്നങ്ങ് തീരുമാനിച്ചു. തീരുമാനിച്ചിട്ട് ബിനു തിരുവനന്തപുരത്തെ സിറ്റിയിൽ ഒരു ഹോട്ടലിൽ പോയി റൂമെടുത്ത് ശനിയാഴ്ച ആകാൻ വേണ്ടി കാത്തിരിക്കുക. എന്തിനാ 10 മണിക്ക് ചാകാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. നോക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പോൾ ഈ ബിനുവിൻ്റെ ഈ ഒരു അവസ്ഥ നമ്മുടെ അധ്യക്ഷൻ്റെ പേരെന്തുമായിരുന്നു ഇന്നലത്തെ? സെബാസ്റ്റ്യൻ. ആ
ഇന്നലത്തെ അധ്യക്ഷൻ നല്ല പുള്ളിയുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഈ ശബ്ദമൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു എന്നാ ഒരു സൗണ്ടല്ലേ അയ്യോ. അപ്പോൾ ഈ പുള്ളി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളെ ഈ വിവരങ്ങൾ അറിഞ്ഞു. ഏതേ ബിനു വർഗീസിൻ്റെ അവസ്ഥ സെബാസ്റ്റ്യൻ അറിഞ്ഞു. എന്നിട്ട് സെബാസ്റ്റ്യൻ പോയി ബിനു വർഗീസിൻ്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന മുഴുവൻ കടങ്ങളും ആര് തീർത്തു? സെബാസ്റ്റ്യൻ എന്ന വ്യക്തി തീർത്തു. ചോദ്യം, ഇപ്പോൾ ബിനു സ്വതന്ത്രനായോ? അല്ലേ, ബിനു സ്വതന്ത്രനായി. ഇനി ബിനുവിന് തല ഉയർത്തി ഇതിലേക്കൂടെ നടക്കാം, അല്ലേ? ഒരു പ്രശ്നമില്ല, നാണക്കിടക്കം മാറി ബിനുവിന് സന്തോഷത്തോടെ ഇവിടെ തലയുയർത്തി ജീവിക്കാം. കടമെല്ലാം സെബാസ്റ്റ്യൻ തീർത്തിരിക്കുക. പക്ഷേ ശ്രദ്ധിക്കൂ, പക്ഷേ ഈ വിവരം ആരറിയുന്നില്ല, ബിനു അറിയുന്നില്ല. ബിനു ശനിയാഴ്ച ആകാൻ കാത്തിരിക്കുക, എന്തിനാ മരിക്കുക? മരണം കാത്ത്, മരണത്തിനധീനനായി മരണം കാത്ത് ലോഡ്ജിൽ റൂമെടുത്ത് ഒളിച്ചു താമസിക്കുന്ന ബിനുവിനോട് ഈ നല്ല വാർത്ത ഒന്ന് അറിയിക്കണമെന്ന് കടം തീർത്തവന് മോഹം. മനസ്സിലാക്കാൻ വേണ്ടി പറയുക, കടം തീർത്തവനൊരു മോഹം. ഈ നല്ല വാർത്ത ബിനുവിനെ ഒന്ന് പോയി അറിയിക്കണം. തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കട, സന്തോഷത്തോടെ ജീവിക്കുന്നു പറയുന്ന നല്ല വാർത്ത, നിന്റെ കടം മുഴുവൻ ഞാൻ തീർത്തു എന്നുള്ള നല്ല വാർത്ത അറിയിക്കാൻ ബിനുവിൻ്റെ അടുക്കലേക്ക് ചാക്കോച്ചനെ പറഞ്ഞു വിട്ടു. ആര്? കടം തീർത്ത സെബാസ്റ്റ്യൻ ചാക്കോച്ചനെ പറഞ്ഞു വിട്ടു. ഇനി ശ്രദ്ധിച്ചോണം, ചാക്കോച്ചൻ നേരെ ലോഡ്ജി വന്നു. ലോഡ്ജി വന്നിട്ട് ചാക്കോച്ചൻ കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ബിനു വാതിൽ തുറന്നു. ഉടനെ ഈ പുള്ളി, ഈ പറഞ്ഞു വിട്ട പുള്ളി ആരാ? ചാക്കോ. ചാക്കോ പറഞ്ഞു വിട്ട പുള്ളി കഥക്ക് ഇങ്ങനെ ബിനു ഇങ്ങനെ തുറന്നപ്പോൾ ഈ ചാക്കോ പറയാം, ബിനു 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 എന്നൊരു പേര് എന്നെ കാണിക്കുന്നു. ഇന്ന് നടക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ. ഉടനെ ഈ ബിനു കഥകിച്ചിട്ട് തുറന്നിട്ട് ഞാൻ അബിനു ആ ചില കടഭാരത്തിൻ്റെ മണ്ഡലങ്ങൾ കടഭാരമുണ്ട്, മരിക്കണമെന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾ ഞാൻ കാണുന്നു. ഭാരപ്പെടണ്ട, ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറി ഇരുന്നാൽ മതി, നമുക്ക് ആ ബന്ധനം അഴിക്കാം. ഞാൻ ചോദിക്കട്ടെ പാസ്റ്ററെ, യവനെ എന്തിനാ വിട്ടെ? നിങ്ങളിപ്പം ചിരിക്കും, പിന്നെ നിങ്ങൾ മാറിയിരുന്നിട്ട് പറയും ഇങ്ങേരെ എവിടെയും വിളിക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. എനിക്കറിയാമെന്ന്, എന്നെ കൺവെൻഷന് വിളിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ മിനിമം 4 വാർഷന്മാർ സംഘാടകരെ വിളിച്ച് കാണും. ചെമീർ കൊല്ലത്തെ വിളിച്ചു, അയ്യോ അങ്ങേര് നമ്മളെ കുറ്റം പറയുമെന്ന് പറയും. ഞാൻ നിങ്ങൾ പറ ഇത് പറയാതിരിക്കുന്ന എങ്ങനെ? ഇവനെ എന്തിനാ അയച്ച? പറ, ഒരുത്തൻ കടം തീർത്തു അല്ലേ, ആ നല്ല വാർത്ത ഒന്ന് പോയി പറയാനല്ലേ അയച്ചേ? ഏവൻ വന്നിട്ട് പറയാ ബന്ധനം. എടാ ഒരുത്തൻ അഴിച്ചില്ലേ? നമ്മുടെ സകല പാപവും സകല ശാപവും സ്വാമി നമുക്ക് പകരമായി യേശു ക്രൂശിൽ ഏറ്റുവാങ്ങി. ആമേ സകല പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും സകല ബന്ധനങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി. ഏത് സമയത്തും ധൈര്യത്തോടെ ആമേ അബ്ബാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തോട് അടുത്തു വരുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിന് അവൻ നമുക്ക് നൽകി എന്ന് എഴുതിയിരിക്കുമ്പോൾ ഇനി നമ്മുടെ ശാപം അഴിക്കാൻ തങ്കവും താരവും വേണോ? ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞു. എന്താ പാർഷേ പറഞ്ഞത്? തെറ്റുണ്ടോ പാർഷേ? വചനപ്രകാരം തെറ്റുണ്ടോ ഞാൻ പറഞ്ഞത്? ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിക്കാത്ത ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സീനിയർ ആയിട്ടുള്ള ദൈവവാസന്മാർ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്താം. തെറ്റുണ്ടോ പാർഷേ ഞാൻ പറഞ്ഞു? ആ തെറ്റില്ല എന്നാ പറഞ്ഞു. എന്നാലും ഇനിയും പറയും. അപ്പം യേശു പറയാനേൽപ്പിച്ച സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. എൻ്റെയും നിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ എനിക്കും നിനക്കും ചെയ്യാൻ കഴിയാതിരുന്നതിനെ സാധ്യമാക്കുവാൻ എൻ്റെയും നിൻ്റെയും നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് ഞാനും നീയും അനുഭവിക്കേണ്ടിയിരുന്ന നരകശിക്ഷ സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങി ആമൻ ഓരോ ചാട്ടവാറടിക്കും പീസ് പീസായി മാംസകഷ്ണങ്ങൾ ഇളകിത്തെറിച്ചു പോയിട്ടും തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ച് കയറ്റിയിട്ടും അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുകിപ്പോയിട്ടും നെഞ്ഞിൻ്റെ അകത്ത് വിലാപ്പുറത്ത് കുന്തം കൊണ്ടൊരുത്തം കുത്തിയപ്പോൾ പുറത്തേക്ക് വരുവാൻ ഒറ്റത്തുള്ളി രക്തം ബാക്കിയില്ലാതെ വെള്ളം പുറപ്പെട്ടവനായി കിടന്നിട്ടും വാചകൻ എഴുതി വെച്ചൊരു വാചകമുണ്ട്, അവൻ വായ തുറക്കാതിരുന്നു. അല്ലേ പാർഷേ? അവൻ വായ തുറക്കാതിരുന്നു. ഇന്ന് രാത്രി യേശുവിനോട് ചോദിക്കുക, യേശുവേ ആമെ കാറ്റേ അടങ്ങ് കടലേ ശാന്തമാക എന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ അനുസരിപ്പിച്ചവനല്ലേ അങ്ങ്? ലാസറേ പുറത്തുവാ എന്ന ഒറ്റ വാക്കുകൊണ്ട് മരിച്ചവനെ ജീവിപ്പിച്ചവനല്ലേ അങ്ങ്? ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ റോമാ സാമ്രാജ്യം മുഴുവൻ കത്തിച്ചമ്പലായി പോകാനുള്ള അധികാരം നാക്കിൻ്റെ തുമ്പത്തുണ്ടായിട്ടും അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം മറുപടി പറയും. അത് നിനക്ക്
വേണ്ടിയാണ് സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ് സഹോദര, അത് നിനക്ക് വേണ്ടിയാണ് കള്ളിക്കാട്, അത് നിനക്ക് വേണ്ടിയാണ്. എനിക്കും നിനക്കും പകരമായി ഞാനും നീയും അനുഭവിക്കേണ്ടിയിരുന്ന നരകശിക്ഷ യേശു ഏറ്റുവാങ്ങി. പ്രാണനെ തന്ന് മനുഷ്യരെ സ്നേഹിച്ച ഇത്രയധികം സ്നേഹം, ഇങ്ങനെ ഒരു സ്നേഹം ലോകത്തിൽ ഒരു അവതാരങ്ങളും മനുഷ്യനോട് കാണിച്ചിട്ടില്ല. അത്രയധികം മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നൊരു ദൈവത്തെ എങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കാതിരിക്കുമെന്ന് പറ. ആമേ. സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിപ്പിനെന്ന് ശിഷ്യന്മാരെ പരമേൽപ്പിച്ചു. സ്നേഹിതരെ, കള്ളിക്കാട്ടെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കുക. പ്രൈസ് ദ ലോർഡ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നപ്പോൾ ശിഷ്യന്മാർ തല ഉയർത്തി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. യേശു ഒലിവുമലയിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്ന് മേഘങ്ങളിൽ രൂപാന്തരപ്പെട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വെള്ളവസ്ത്രധാരിയായ രണ്ട് മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാചകം വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പസ്തല പ്രവൃത്തി 1:11 തിരുവചനം ഒന്ന് വായിച്ചു കേൾക്കാം നമുക്ക്. 1:11 വായിച്ചാട്ടെ. ആ ഒന്ന് വായിച്ചോ, മൈക്കിൽ കൂടെ വായിച്ചു. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. യേശു വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കള്ളിക്കാടിനോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. ഈ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും ഇനി ഒരിക്കലും കാണാത്തതുമായ ഒരു മഹാസംഭവം ഈ ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്നു. അത് മറ്റൊന്നല്ല, ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. കാഹളനാദം മുഴക്കിക്കൊണ്ട് ഈ വാനമേഘ മടങ്ങി വരാനുള്ള കാലമിതാ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരസ്യമായി വിളംബരം ചെയ്യുന്നു, യേശു വരാറായി. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു കളിയായിട്ട് ആളുകൾക്ക് തോന്നല്ലേ? ആളുകൾക്ക് ഇതെല്ലാം ഒരു പരിഹാസമായി, ഒരു തമാശയായി, ഒരു ചിരിയായി, കളിയായിട്ടൊക്കെയാ ആളുകളിൽ പലർക്കും ഇത് തോന്നുന്നത്. പണ്ടൊക്കെ ദൈവദാസന്മാർ സ്റ്റേജിൽ കയറുന്നതുകൊണ്ട് യേശു വരാറായി, യേശു വരാറായി എന്നൊക്കെ പറയുമ്പോൾ ഉള്ളം കൊണ്ടൊക്കെ നമ്മളൊക്കെ ചിരിച്ചു. യവമാർ കാലം എത്രയായി പറയാൻ തുടങ്ങിയിട്ട്, യേശു ഇതുവരെ വന്നില്ല, യേശു ഇനി വീണ്ടും വരുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അന്ന് പറഞ്ഞു തുടങ്ങിയ സകല അടയാളങ്ങളും ഇന്ന് നിവൃത്തിപഥത്തിൽ എത്തി നിൽക്കുകയാ. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടവിടങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതും, രാജ്യം രാജ്യത്തോട് എതിർക്കുമെന്ന് പറഞ്ഞതും, ജാതി ജാതിയോട് അടിക്കുമെന്ന് പറഞ്ഞതും, മനുഷ്യൻ മനുഷ്യരോട് എതിർക്കുമെന്ന് പറഞ്ഞതും, ആകാശത്തിലും ഭൂമിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ഓർത്തുകൊണ്ട് മനുഷ്യൻ നിലവിളിക്കുമെന്നും വെപ്രാളപ്പെടുമെന്നും ഒക്കെ എഴുതി വെച്ചതെല്ലാം ഈ കാലഘട്ടത്തിൽ നടന്നു കഴിഞ്ഞില്ലേ? ഇല്ലേ? പിന്നെ ഒടുവിലായി ഒന്നും കൂടെ പറഞ്ഞു, ഈ സുവിശേഷം ഭൂലോകമൊക്കെയും ഒന്ന് പ്രസംഗിക്കപ്പെടണം, കർത്താവ് മടങ്ങി വരും. ആമേൻ. അതുകൊണ്ടല്ലേ ഇന്ന് മൊബൈൽ തുറന്നാ സുവിശേഷം, ഏഷ്യാനെറ്റ് തുറന്നാ സുവിശേഷം, സൂര്യ ടി വി തുറന്നാ സുവിശേഷം, അങ്ങോട്ട് തിരിഞ്ഞാ സുവിശേഷം, ഇങ്ങോട്ട് തിരിഞ്ഞാ സുവിശേഷം, നടന്നു പോകുന്ന മതലയിലോട്ട് നോക്കിയാ സുവിശേഷ യോഗം, എവിടെ തിരിഞ്ഞാലും സുവിശേഷം, ഏത് ചാനൽ മാറ്റിയാലും സുവിശേഷം, വാട്സാപ്പിൽ കയറിയാ സുവിശേഷം, യൂട്യൂബിൽ കയറിയാ സുവിശേഷം, എങ്ങോട്ട് തിരിഞ്ഞാലും ഇന്ന് സുവിശേഷം. സകല മനുഷ്യരും ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് കേട്ടിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാകയാൽ. യേശു മടങ്ങി വരാൻ ഇനി അധിക കാലമില്ല. സകല പ്രസംഗകരും പ്രസംഗിച്ചതുപോലെ, സകല പ്രവാചകന്മാരും പ്രവചിച്ചതുപോലെ, യേശു ക്രിസ്തു താമസം വിനാ വാനമേഘ വെളിപ്പെടുവാൻ കാലമായി എന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുകയാണ്. ഹല്ലേലൂയ്യ. യേശു വീണ്ടും മടങ്ങി വരും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്നാണ് താഴേക്ക് വായിക്കുന്നത്. വായിച്ചു കൊടുത്താട്ടെ. അവൻ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒരു മല വിട്ട്
യെരുശലേമിലേക്ക് മടങ്ങി പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടെ, ആമെ ശിഷ്യന്മാരെ ഒലിവുമല വിട്ട് യെരുശലേം പട്ടണത്തിലേക്ക് തിരിച്ചു വന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത് പോയി. ഇവര് തിരിച്ചു വന്നിട്ട് മാളിക മുറിയിലേക്ക് കയറിപ്പോയി. ഇന്ന് രാത്രി കള്ളിക്കാടുള്ള ക്രിസ്ത്യാനികൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ മാളിക മുറിയിലോട്ട് കയറിപ്പോയ ആളുകളുടെ പേര് വിവരങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേര് വിവരം ഞാനൊന്ന് വായിക്കാൻ പോവുക. ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. നിർത്തി പത്രോസ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ പറയും, ആരാ പത്രോസ്? ഇപ്പൊ ചില ക്രിസ്ത്യാനികൾ പറയും, യോ അറിയത്തില്ലേ ആരാ? ഒന്നാമത്തെ പോപ്പ്. ആഹാ, പത്രോസ്ലി ആ ഒന്നാമത്തെ പോപ്പ്. ആ ആയിക്കോട്ടെ, നമുക്കത് പിണക്കമൊന്നുമില്ല, നല്ല കാര്യമല്ലേ, മോശമൊന്നുമല്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ പോപ്പ് പത്രോസ്ലീഹ. അടുത്തത് യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ്ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധിക്കുക, ഇത് ക്രിസ്ത്യാനി ശ്രദ്ധിക്കാൻ പറഞ്ഞത്. പുറത്തുള്ളവർക്ക് ഈ ബൈബിളിലെ കാര്യം അറിയണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. മേലോട്ട് കയറിപ്പോയ ആളുകളുടെ പേര് വിവരം ഇവിടെ വായിച്ചു കേട്ടു. അതിൻ്റെ അകത്ത് പത്രോസ്ലീഹയുണ്ട്, തോമാസ്ലീഹയുണ്ട്, യൂദാസ്ലീഹയുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ട്, മറ്റു സഹോദരങ്ങളുണ്ട്. ഉണ്ട് ഇവരെല്ലാവരും കൂടെ അവിടെ കയറി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഇവിടെ കേട്ടെ. രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിച്ച എന്ത് സംഭവിച്ചു? പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ അപ്പോൾ ഇവരെല്ലാവരും കൂടെ മര്യാദയ്ക്ക് യേശുവിന്റെ അമ്മയായ മറിയയും പോപ്പും തോമാസ്ലീഹ യൂദാസ്ലീഹ എല്ലാം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നു. അങ്ങനാണോ? ആണോ അച്ഛാ? ആ പെന്തക്കോസ്തുകാർ ആണോ? അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ, മനസ്സിലായോ? പെന്തക്കോസ്തുകാർ അവരുടെ ഇടയിലോട്ട് കയറി ചെന്നെന്നല്ല, പെന്തക്കോസ്തു നാൾ വന്നു. ആദ്യം അത് മനസ്സിലാക്കണം. എന്താണ് പെന്തക്കോസ്തു നാൾ? 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, പെന്തക്കോസ്ത പെരുന്നാൾ ദിവസം വന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പെന്തക്കോസ്തു പെരുന്നാൾ ദിവസം വന്നു. ആ പെരുന്നാൾ ദിവസത്തിൽ ഒരു സംഭവം നടന്നു. ആ സംഭവമാണ് ഇനി വായിക്കുന്നത്. എന്താണ് സംഭവം? എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെന്തക്കോസ്തു പെരുന്നാൾ ദിവസത്തിൽ അവരെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടിയിരുന്നു. പെട്ടെന്ന് വലിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആ അടുത്ത വാക്കൊന്ന് ശ്രദ്ധയോടെ കേട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിൽക്കട്ടെ, അവരെല്ലാവരും കൂടിയിരുന്നവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ അന്യഭാഷ പറഞ്ഞ് കൈയടിക്കുന്ന ആളുകളെയാണല്ലോ പൊതുവെ നാട്ടുകാരെന്തോ വിളിക്കുന്നത്. എന്തുകോസ്? പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പെന്തക്കോസ്തുകാരൻ പത്രോസ്. പിടികിട്ടിയോ? ഒന്നാമത്തെ പെന്തക്കോസ്തുകാരൻ തോമാസ്ലീഹ, ഒന്നാമത്തെ പെന്തക്കോസ്തുകാരൻ യൂദാസ്ലീഹ, ഒന്നാമത്തെ പെന്തക്കോസ്തുകാരി മറിയ. ഇവരെല്ലാം അന്യഭാഷ പറഞ്ഞിട്ടല്ലേ കള്ളിക്കാട് കിടക്കുന്ന നിങ്ങൾ പറയാൻ തുടങ്ങി അല്ലേ? അതുകൊണ്ട് ഇനി പെന്തക്കോസ്തുകാർക്ക് അമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങാനും വന്ന ആ നിങ്ങളുടെ വള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന അന്യഭാഷ പറഞ്ഞെന്ന് വേദപുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തേക്കണം. മനസ്സിലായോ? അതുകൊണ്ട് അവരെല്ലാവരും ഒന്നിച്ച് പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ആത്മാവിൻ്റെ നിറവിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു എന്ന് തിരുവെഴുത്തിൽ കാണുന്നു. ആരാ? പത്രോസ്ലീഹ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആത്മാവിൽ നിറഞ്ഞൊരൊറ്റ പ്രസംഗം
യേശു എന്ന രക്ഷകനെ ഉള്ളൂ. യേശുവല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. പാപത്തിൽ നിന്ന് മനുഷ്യന് മോക്ഷം നേടാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം, അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ് എന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് ലേഖ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിൽ എന്ത് സംഭവിച്ചെന്ന് ഒന്ന് കേട്ടെ. 2 അധ്യായം 37 തിരുവചന ഭാഗം ഒന്ന് വായിച്ചു കൊടുത്തേ. എന്ത് സംഭവിച്ചു? ഇത് കേട്ടിട്ട്, പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. കേട്ടവരുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു? ദൈവമക്കള് പറ. കുത്തുകൊണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മാവിന്റെ നിറവിൽ പ്രസംഗിച്ചാൽ എന്തുകൊള്ളും? കുത്തുകൊള്ളും. നിങ്ങളുടെ ആരുടെങ്കിലും പുസ്തകത്തിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. സകല പുസ്തകത്തിലും എന്താ ഉള്ളത്? കുത്തുകൊണ്ടു. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ കുത്തുകൊള്ളും. പക്ഷെ ഇപ്പൊ പെന്തക്കോസ്തുകാർക്ക് കുത്തുകൊള്ളുന്ന പ്രസംഗം വേണ്ട. ഇപ്പൊ ഇക്കിളിപ്പെടുത്തുന്നതാണ് താല്പര്യം. ഓ, നിന്നെ തൊട്ടാൻ പോവാ, തൊട്ടാൻ പോവാ, തൊട്ടാൻ പോവാ, പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ഇന്നാളെ ഒരു വട്ടം കയറി എന്ന് പറഞ്ഞു. ആർക്കൊക്കെ വീട് വേണ്ടത്? വീടൊക്കെ എൻ്റെ പോക്കറ്റിൽ കിടക്കുക, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു. പോക്കറ്റിൽ നിന്ന് എടുത്ത് എറിഞ്ഞു കൊടുക്കുക. ഇതുപോലെ കുറേ വട്ടന്മാരും ഭ്രാന്തന്മാരുണ്ട്. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ഇത്തരം പ്രസംഗങ്ങളാണ് ഇന്ന് ആളുകൾക്ക് ഇഷ്ടം. എന്നാൽ വേദപുസ്തകം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തിരുവചനം പ്രസംഗിച്ചപ്പോൾ കേട്ടവരുടെ ചങ്കത്ത് കുത്തുകൊണ്ടു. എങ്ങനെ കുത്തുകൊണ്ടു? എന്തുകൊണ്ട് കുത്തുകൊണ്ടു? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചകത്തോട്ട് കയറുന്ന ജീവൻ്റെ വചനം, ദൈവവചനത്തിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തി അതകത്തേക്ക് തുളച്ചു കയറുന്ന ജീവൻ്റെ വചനമാണ്. ഇനി കള്ളിക്കാടുകാർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. ഈ ജീവൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ഈ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയത്തില്ലേ, ഈ ഉപദേശിമാർ ഇവന്മാരൊരു ഒരു ഓലിയും കൂലിയും ഒന്നുമില്ല, ഇങ്ങനെ നടക്കുക, കുറേ പേപ്പറും കൊണ്ട് ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ ഉപദേശിമാരുടെയൊക്കെ കൊങ്ങായ്ക്ക് പിടിക്കാനൊക്കെ ചില ചേട്ടന്മാർ വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പേപ്പറും കൊണ്ട് ഇങ്ങനെ ട്രാക്ടർ എന്ന് നമ്മൾ പറയും, ഇത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ നിസാര ഒരു പേപ്പർ കഷ്ണത്തെ ഇത്രയും പേടിക്കുന്നു? ഇതെന്നെ ആരെങ്കിലും കയറി കടിക്കൂ? പിന്നെ എന്നാ ഈ ഒരു പേപ്പർ കഷ്ണം ഒരുത്തൻ്റെ കയ്യിലോട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആകാശം ഒന്ന് പിടിഞ്ഞ് വീഴത്തില്ല, ഉണ്ടാവുമോ? ഇല്ല, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ എന്തിനാ ഇത് പേടിക്കുന്നറിയാമോ? ഈ പേപ്പറിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന വചനത്തിന് ജീവനുണ്ട്, ഉണ്ട്. ഇനി അതിന് നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ആമേൻ്റെ. ഈ കോട്ടയം ഭാഗത്ത് സുരേഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, പല മോഷണ കേസിലൊക്കെ പ്രതിയായ സുരേഷ്. ഈ സുരേഷിനെ പലവട്ടം പോലീസുകാർ പിടിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു വ്യക്തിയായിരുന്നു. പിന്നീട് ഒരുവിധം വളഞ്ഞ് പിടിച്ച് സുരേഷിനെ ജയിലിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് പോലീസുകാർ നല്ല ഇടിച്ചിട്ട് ഒന്നും ഒരൊറ്റ കുറ്റം ഇവൻ എന്ത് ചെയ്യല, ഞാൻ കട്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെ നല്ല പെട്ട കൊട്ടത്തിട്ടവൻ ലാസ്റ്റ് ഇട്ടി കൊണ്ട് പഞ്ചറാക്കി മൂലയിലിട്ടു. എന്നിട്ട് പിന്നെ എസ് ഐ പറഞ്ഞു, അപ്പുറത്ത് നിന്ന് 2 പൊറോട്ട എങ്ങനെ മേടിച്ചു കൊടുത്തത്, ഇവിടെ കിടന്ന് ജാകണ്ട എന്ന് പറഞ്ഞു. അപ്പം പോലീസുകാർ അപ്പുറത്തെ ഹോട്ടലിൽ പോയി 2 പൊറോട്ട മേടിച്ച് ഇരുമ്പഴിക്കകത്തൂടെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. എറിഞ്ഞു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി, ഞാൻ കള്ളനാണ്, ഞാൻ ഇന്നെടുത്ത് മോട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം പോലീസുകാർ വിചാരിച്ചു ഇനി ഇടി വാങ്ങണം കൊണ്ട് കിളി പോയോ നെട്ടളകിയോ എന്നൊക്കെ വിചാരിച്ച് വട്ടായോ. അപ്പോൾ ഇവനടുത്ത് വന്നിട്ട് പറഞ്ഞടാ, ഇത്ര ഇടി കൊണ്ടിട്ട് സമ്മതിക്കാത്ത നീ എന്നെ ഇപ്പം അവിടെ മോട്ടിച്ചു ഇവിടെ മോട്ടിച്ചു എന്നെല്ലാം വിളിച്ചു പോകുന്നത് വട്ടായോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, എനിക്ക് വട്ടില്ല സാറേ, ഞാൻ ഈ പേപ്പർ വായിച്ചതാണ്. ഏത് പേപ്പർ? അപ്പോൾ വഴിയിൽ കൂടെ നടന്നു പോയി ഉപദേശി ഹോട്ടൽ മുതലാളിക്ക് കൊടുത്തൊരു ട്രാക്റ്റാണ്. അപ്പോൾ ഈ മുതലാളിമാർക്ക് ഇത് ഇച്ചിച്ചിയാണല്ലോ. അപ്പോൾ പുള്ളി ഇത് മേടിച്ചിട്ട് പൊറോട്ട അടിക്കുന്നവനോട് പറഞ്ഞു, എന്നാടാ വല്ല പൊറോട്ടയും പൊഞ്ഞു കൊടുക്കുക, ഏവനൊക്കെ ജോലിയും കൂലിയില്ല നടക്കുക എന്ന് പറഞ്ഞു. ആ പൊറോട്ട പൊതിഞ്ഞു കൊടുത്ത പേപ്പർ സുവിശേഷത്തിൻ്റെ പേപ്പർ, അത് വായിച്ചവൻ ജയിലിൻ്റെ അകത്ത് കിടന്ന് മാനസാന്തരപ്പെട്ടവനാണ്. ഇപ്പം ചിങ്ങവനത്ത് സുവിശേഷകനായി നടക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ആ മെന്നിസാര ഒരു പേപ്പറിൻ്റെ വേണ്ട. ഇനി എത്ര അനുഭവം വേണം? പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്യൂരഡാനോ വിഷക്കുപ്പി എങ്ങാണ്ട് മേടിച്ചിട്ട് ആ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ കുപ്പി പൊതിഞ്ഞു കൊടുത്ത ട്രാക്ട്, അത് വായിച്ച് രക്ഷിക്കപ്പെട്ടവർ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. മനസ്സിലായോ? നാളെ ഒരു അനുഭവം കേട്ടത് പറയാം. ഒരപ്പച്ചൻ ഈ ചെറിയ കോളാമ്പിയും കൊണ്ട് പരശോഗം നടത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ. ഈ കുഞ്ഞു കോളാമ്പിയിലെ ലോട്ടറിക്കാർ കയ്യെ പിടിച്ചുകൊണ്ട് കിടക്കുന്ന പോലെ നാളെയാണ് നാളെയാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, അതും വെച്ചുകൊണ്ട് പരശോഗം നടത്തുന്ന ഒരപ്പച്ചൻ. ഈ അപ്പച്ചൻ ഒരു പിന്നെ ഗ്രാമത്തിലോട്ട് ചെന്നിട്ട് പരശോഗം നടത്താൻ തുനിഞ്ഞപ്പം അവിടുത്തെ പെട്ടിക്കട തുറന്ന് രാവിലെ തുറക്കുക. ഉടനെ ആ പെട്ടിക്കടക്കാരൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഉപദേശി രാവിലെ കട തുറന്ന് കൈനീട്ടം പോലും വിറ്റിട്ടില്ല, ഇച്ചിരി അപ്പുറത്തോട്ടം കാണാൻ മാറിയില്ലെന്ന് പറഞ്ഞു.
ഉണ്ട്. ഉപദേശി കൊളാമ്പിയും കൊണ്ട് നേരെ നടന്ന് അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പം ഈ ജോലിയും കൂലി ഇല്ലാതിരിക്കുന്ന ചേട്ടന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ കലങ്ങ്, ആ കലങ്ങിൻ്റെ പുറത്ത് നാലഞ്ച് ചേട്ടന്മാരിപ്പുണ്ട്. ഉടനെ അവന്മാർ പറഞ്ഞു, ഇവിടെ 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 ഉപദേശി തല്ലു മേടിക്കണ്ടെങ്കിൽ എടുത്തോണ്ട് പോടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പച്ചൻ അവിടുന്ന് എടുത്തുകൊണ്ട് നേരെ പയ്യെ നടന്ന് നടന്ന് വേറൊരു സൈഡിൽ ഒരു വളവ് തിരിഞ്ഞു. വളവ് തിരിഞ്ഞപ്പോൾ ഒരു വീട്ടിൻ്റെ ഗേറ്റ് പുറത്തു നിന്ന് പൂട്ടിയിട്ടേക്കുന്നു, കഥകൻ ജനലും എല്ലാം അടച്ചിട്ടേക്കുന്നു. അപ്പോൾ ഈ അപ്പച്ചൻ മനസ്സിലാക്കി ഇവിടെ ആരുമില്ല, ഇവിടുന്ന് ആരും പറഞ്ഞു വിടത്തില്ലെന്ന്. ആ ഗേറ്റിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് പുള്ളി ആ കോളാമ്പിയെ കൂടി ഇങ്ങനെ മാനസാന്തരപ്പെടുകയും യേശു ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. സംഭവം എന്താണെന്ന് കേൾക്കണോ, ആ വീട്ടുകാർ കടത്തിൻ്റെ ഭാരം മൂത്ത് വലിയ ലക്ഷങ്ങളുടെ കടമായിട്ട് മക്കളെ ബന്ധു വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കെട്ടിയോനും കെട്ടുകളും കൂടെ കഥകൻ ജനൽ അടച്ചകത്തിരിക്കുമ്പോൾ കിരികിരാന്നൊരു ശബ്ദം കേൾക്കുക. ഈ വിഷക്കുപ്പി കഴിക്കാൻ വേണ്ടി രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മക്കളെ ഓർത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിരികിരാന്നിങ്ങനെ പിന്നെ ലോട്ടറിക്കാരനെ പോലുള്ള ശബ്ദം കേട്ടിട്ട് ജനൽ ഇച്ചിരി ഒന്ന് തുറന്ന് ചെവി വട്ടം പിടിച്ചപ്പോൾ പറയുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, പരിഹാരമുണ്ട് യേശുവിലെന്ന് പറഞ്ഞ് അല്പനിമിഷം ആ സന്ദേശം അവിടെ കേട്ടിട്ട് മരണത്തിൽ നിന്ന് മാറി ജീവനിലേക്ക് കടന്നു വന്ന സാക്ഷ്യം അടുത്ത കാലത്ത് കേൾക്കുവാനിടയായി. ഞാൻ പറയട്ടെ, ഈ ജീവൻ്റെ വചനം ഇതിന് ജീവനുള്ളതാണ്. ചുമ്മാ അല്ല ഈ പേപ്പർ കഷണത്തെ ഇത്രയും പേടി. 70 വയസ്സുള്ള അപ്പച്ചൻ പേപ്പറും കൊണ്ട് ചെന്നാലും എല്ലാം നാലെണ്ണം ഒന്നിച്ചേ വരത്തുള്ളൂ അടിക്കാൻ, ഇല്ലേ? 70 വയസ്സുള്ള അപ്പച്ചൻ്റെ കുത്തിന് പിടിക്കാൻ നാലെണ്ണം ഒരുമിച്ചേ വരത്തുള്ളൂ. എന്നാ ഈ പേപ്പർ കഷണത്തെ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കുടിയൻ്റെ കയ്യിൽ, കഞ്ചാവടിക്കുന്നവൻ്റെ കയ്യിലോ, അല്ലെങ്കിൽ തിന്മയിൽ നടക്കുന്ന ഒരുത്തൻ്റെ കയ്യിലോ, സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കയ്യിലോ, ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കയ്യിലോ, അല്ലെങ്കിൽ കുടുംബം തകർന്നു പോയ ഒരുത്തൻ്റെ കയ്യിലോ, മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരുത്തൻ്റെ കയ്യിലോ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ എത്തിക്കഴിയുമ്പോൾ ആ പേപ്പറിൽ എഴുതപ്പെട്ടിരിക്കുന്ന ജീവൻ്റെ വചനം അവൻ്റെ അകത്ത് ക്രിയ ചെയ്ത് അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ആ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായ തിരുവചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം, സദ്യമജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം അകത്തോട്ട് കടന്നു ചെന്നപ്പോൾ കേട്ടവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊണ്ടു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ നിലവിളിച്ചൊരു ചോദ്യം ചോദിച്ചു, വായിച്ചു കൊടുത്തേ. കുത്തുകൊണ്ടവരെന്ത് ചെയ്തു? വായിച്ചാട്ടെ താഴേക്ക്. ആമേൻ. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണ്ടു എന്ന് ചോദിച്ചു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവരൊരു നിലവിളിയോടെ ചോദിക്കുകയാണ്, ദൈവദാസന്മാരെ, നിങ്ങൾ പ്രസംഗിച്ച ഓരോ വാക്കുകളും എൻ്റെ ചങ്കിനകത്ത് കത്തുകയറുകയായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയായിരുന്നു. പറ ഞങ്ങൾ പാപമോചനത്തിനായി എന്താ ചെയ്യേണ്ടത്, എവിടെയാ പോകേണ്ടത്, ആരെയാ കാണേണ്ടത്, എത്ര പണമാ ചെലവാക്കേണ്ടത്, പാപം മോചിച്ചു കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് ലീഹ പറഞ്ഞ മറുപടി വായിച്ചേ. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഒന്ന്, ജീവിതത്തിൽ ഇന്നു വരെ നടന്ന വഴികളെ കുറിച്ച് ഓർക്കണം, ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഓർക്കണം, ഇന്നലെ വരെ ചെയ്ത പ്രവർത്തികളെ തിരിഞ്ഞു നോക്കണം, നടന്ന വഴികളെ തിരിഞ്ഞു നോക്കണം, പറഞ്ഞ വാക്കുകളെ തിരിഞ്ഞു നോക്കണം, സകലത് തിരിഞ്ഞു നോക്കിയിട്ട് അയ്യോ എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ വഴി തെറ്റിപ്പോയി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഞാൻ ജീവിച്ച ജീവിതം തെറ്റിപ്പോയി, ഇനി എനിക്ക് ആ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് തിരുത്തപ്പെടാൻ നിനക്ക് കഴിയണം. ഒരു മാനസാന്തരമുണ്ടാകണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരൊറ്റ രൂപ ചെലവാക്കേണ്ട, ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, ഒരു കിലോമീറ്റർ നടക്കേണ്ട, സൗജന്യമായി അകത്തു കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കാൻ കഴിയുന്ന ഒരു മാർഗം പത്രോസ് ലീഹ ജനത്തോട് വിളിച്ചു പറഞ്ഞു. ഒറ്റക്കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തോടൊരു ടാറ്റ പറയണം, ഒരു ബൈ ബൈ പറയണം, ഇന്നലെ വരെ ജീവിച്ച ജീവിതം എനിക്ക് വേണ്ടാന്നൊരു തീരുമാനമെടുക്കണം. എന്നിട്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ാമത്തിൽ സ്നാനമേൽപ്പിൻ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. അത് വായിച്ചത് കൊണ്ടാണ് പെന്തിക്കോസുകാർ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുങ്ങുന്നത്. അവന്മാരെ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുക്കുന്നവന്മാരല്ലേ? അതെ അതെ അതെ, പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുങ്ങുന്ന പോത്തുകളാ. എന്തിനാ?
ഒരൊറ്റ നാണയത്തൊട്ട് ചെലവാക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ആമേ പുണ്യകർമ്മക്രിയ നേർച്ച കാഴ്ചാതി ഭൂഷാദികൾ ഒന്നും ചെയ്യാതെ സൗജന്യമായി അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കാൻ കഴിയുന്ന ആമേൻ ഒരു വെളിച്ചം ഹൃദയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി. ഏത് വെളിച്ചം? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല എന്ന് പ്രസ്താവിച്ച യേശു ക്രിസ്തു എന്ന മഹാവെളിച്ചത്തെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടി ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തോട്, ഇന്നലെ വരെ നടന്ന വഴികളോട്, ഇന്നലെ വരെ പ്രവർത്തിച്ച പ്രവൃത്തിയോട്, ഇന്നലെ വരെ പറഞ്ഞ വാക്കുകളോട് ടാറ്റാ ടാറ്റാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിനായി തുറന്നു കൊടുക്കുമ്പോൾ യേശു എന്ന വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കുന്ന നിമിഷം നിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ സൗജന്യമായി പറിച്ചെടുത്ത് പുറത്തെറിഞ്ഞിട്ട് നാളെ മുതൽ ഇന്നലെ വരെ നീ ഭാരമാണെന്ന് പറഞ്ഞ്, നീ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞ് അതേ പഞ്ചായത്തിൽ അതേ ആളുകളെ കൊണ്ട് അവനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് മാറ്റി പറയിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രി വിളംബരം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആമേൻ. അയ്യോ, അത് ചുമ്മാ ആവേശം കൊണ്ട് തള്ളിയതല്ല കേട്ടോ. പണ്ട് കൂട്ടുകാരുമായി കള്ളും കുടിച്ച് എൻ്റെ നാട്ടിലെ കവലേക്കൂടെ കൂട്ടുകാരുമായി കള്ളും കുടിച്ച് ഞങ്ങളിങ്ങനെ കൈലിയൊക്കെ ഉടുത്ത് ആമേ വായിൽ പാക്കും പാൻപരാഗും ഒക്കെ ചവച്ച് ഞങ്ങൾ കൂട്ടുകാരുമായി കവലേക്കൂടെ ഇങ്ങനെ മുണ്ടും മടക്കി കുത്തി ആടിയാടി നടക്കുമ്പോൾ ഞങ്ങളുടെ കവലയിലുള്ള പെട്ടിക്കടക്കാർ വിരൽ ചൂണ്ടി ഏതാ ഇവനൊക്കെ ഏതാ അവൻ ഏതാന്നൊക്കെ ചോദിച്ചാൽ അടുത്തിരിക്കുന്ന പറയൂ അറിയത്തില്ലേ ഏതാ? ഓ ഇല്ല, സലാമിൻ്റെ മോനാണ്. ഏ സലാമിൻ? ആ ജമീലയുടെ മോനെ. ആ ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോനെന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ബാപ്പ നാട്ടിൽ അറിയപ്പെടുന്ന ഇച്ചിരി താരമാർ പുള്ളിയുടെ പേരിലേ അറിയത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോൻ, ആ ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോനാ പോകുന്ന അവൻ അയ്യോ എന്നൊക്കെ പറഞ്ഞൊരു കാലം. ആ കാലത്തിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് എൻ്റെ നാട്ടിലെ കവലയിൽ ഞാൻ വാഹനത്തിച്ചെന്നിറങ്ങിയാൽ കുറഞ്ഞ പക്ഷം ചെറുപ്പക്കാരും ഉണ്ടെൻ്റെ ആ മടിക്കുത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ജീവിതത്തിൻ്റെ ചരിത്രം അങ്ങ് തിരുത്തി എഴുതിയ ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് അഭിമാനത്തോടെ ഇന്ന് രാത്രിയിൽ ഈ കവലയിൽ ഈ ഗ്രൗണ്ടിൽ അഭിമാനത്തോടെ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവ സ്നേഹിത, കൂട്ടുകാരാ, കൂടപ്പുറപ്പ് ചെറുപ്പക്കാരാ, നീ നന്നാവത്തില്ല, നീ മുടിഞ്ഞു പോകും, നീ ഭൂമിക്ക് ഭാരമെന്നൊക്കെ ആരും പറഞ്ഞോട്ടെ, ആമേ, നീ നന്നാകത്തില്ലെന്ന് ഈ സമൂഹം വിധിക്കട്ടെ, നിനക്കിനി രക്ഷയില്ലെന്ന് പറയട്ടെ. എന്നാൽ ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് പറയുക, നിന്റെ സഹോദരനായിട്ട് പറയുക, ഇല്ല, നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്നൊരു ദൈവമാണ് ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവെങ്കിൽ ഒരു നാണയത്തൊട്ട് ചെലവില്ലാതെ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തോട് ടാറ്റ പറഞ്ഞ് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ യേശുവിനായി തുറക്കപ്പെടുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ആമേൻ. ദേ ഈ കസേരയിൽ ഇരിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കൂ. കള്ളിക്കാടുകാരെ, എത്ര നല്ല ആരോഗ്യവും തണ്ടും തടിയും മസിലുമുള്ള ചെറുപ്പക്കാർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. 18 വയസ്സും 20 വയസ്സും 25 വയസ്സും ഒക്കെ ഉള്ള ചെറുപ്പക്കാരുടെ അകത്തിരിപ്പുണ്ട്. 22-കാരിയും 32-കാരിയും 40-കാരിയും ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. നിങ്ങൾ ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്ക്. ഈ നാണമില്ലാതെ കമ്മലും മാലയിടാതെ ആമേ കൊട്ടിപ്പാടി കലപിലപിലപിലാന്ന് നിറഞ്ഞ് നടക്കുന്ന ഈ കൂട്ടത്തിൻ്റെ അകത്ത് നിങ്ങൾ എന്തിനാ പോയി കൂടിയെന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. അവർ പറഞ്ഞു തരും, ഇന്നലെ വരെ ഞങ്ങൾ ജീവിച്ചൊരു ജീവിതമല്ല, ഇന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരുപക്ഷെ സമ്പത്തില്ലായിരിക്കും, ഞങ്ങൾക്ക് മണിമാളികൾ പറയാനില്ലായിരിക്കും, ബാങ്കിൽ വലിയ അക്കൗണ്ട് ബാലൻസ് പറയാനില്ലായിരിക്കും, പക്ഷെ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ടല്ലോ, കുടുംബജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആമേൻ, ഞങ്ങളും മക്കളും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നൊരു നല്ല ജീവിതമുണ്ടല്ലോ, ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടല്ലോ, ആമേ, കഷ്ടവും പ്രതിസന്ധിയും വരുമ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ടല്ലോ, ആമേൻ, ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന മഹാഭാഗ്യമുണ്ടല്ലോ, അതൊക്കെ പോട്ടെ, അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ഇന്ന് മരിച്ചാൽ മരണത്തിൻ്റെ അപ്പുറത്തുള്ളൊരു ജീവിതത്തിലേക്ക് സൗജന്യമായി ഞങ്ങളെ പ്രവേശിപ്പിക്കുന്ന ആ സുവിശേഷം ഞങ്ങളുടെ അകത്ത് വന്നപ്പോഴാ ഞങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറിയതെന്ന് ഈ കസേരയിലിരിക്കുന്നവരെ എണ്ണി പറഞ്ഞു തരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
അതുകൊണ്ട് സ്നേഹിത കൂട്ടുകാര, ആമേ ഇത് ചുമ്മാ കുഞ്ഞുകളിക്ക് ഞങ്ങൾ ഇറങ്ങിയതല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് പണം ചിലവാക്കി യോഗം വെച്ച് ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ആവേശമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആവേശമാണ് യേശു ക്രിസ്തു. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ആശ്വാസമാണ് യേശു ക്രിസ്തു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച ദൈവമാണ് യേശു ക്രിസ്തു. ഞങ്ങളുടെ പേര് ചോദിച്ചില്ല, ഞങ്ങളുടെ ആരുടെയും പേര് ചോദിച്ചില്ല. ബിനു വർഗീസാണോ, ഷമീറാണോ, വിജയനാണോ, നാരായണനാണോ, ഗോപാലകൃഷ്ണനാണോ എന്നൊന്നും ചോദിച്ചില്ല. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരുത്താൻ പറഞ്ഞില്ല, പേര് മാറ്റാൻ പറഞ്ഞില്ല, മതം മാറ്റാൻ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രമേ മാറ്റി. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ കാവി ഉടുത്തവനെയും ചരട് കെട്ടിയവനെയും കൊന്ത ഇട്ടവനെയും തൊപ്പ് ഇട്ടവനെയും തോളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബ്രദറെ എന്ന് വിളിക്കാൻ, സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയാക്കി മാറ്റി ഞങ്ങളുടെ അകത്തിരുന്ന വർഗീയത എന്ന് പറയുന്ന വിഷത്തെ എടുത്ത് കളഞ്ഞിട്ട് എല്ലാവരെയും ബ്രദറെ എന്ന് വിളിക്കാൻ, എല്ലാവരെയും സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമകളാക്കി സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മാറ്റി. ആ സന്ദേശമാണ് ഞങ്ങൾ അഭിമാനത്തോടെ നിങ്ങളോട് വിളംബരം ചെയ്യുന്ന സുവിശേഷം. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽപ്പിനെന്ന് പറഞ്ഞു. താഴേക്ക് വായിച്ചേ, ഇത് കേട്ടവരെന്താ ചെയ്തതെന്ന് വായിച്ചേ, വായിച്ചേ. ആമേൻ. സ്നാനമേൽപ്പിനെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടും. ഒരു ഗിഫ്റ്റ്, എന്താ ഗിഫ്റ്റ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ദാനം, ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരും. അതെന്തിനാ പാസ്റ്ററെ അങ്ങനെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, സ്നേഹിത ആമേ, വെള്ളത്തിൽ മുങ്ങി പൊങ്ങിക്കഴിയുമ്പോൾ നീ റോബോട്ടായിട്ടൊന്നും മാറൂല. മാറോ? വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന ഉടനെ ഇനി മുതൽ സ്വിച്ച് ഇട്ടാൽ തിരിയുന്ന റോബോട്ടുകളായിട്ടാണോ വെള്ളത്തിൽ ഇത് പൊങ്ങി വരുന്നത്? അല്ലല്ലല്ല, നീ മനുഷ്യനായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇനി നീ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നിന്നെ ഗൈഡ് ചെയ്യാനായിട്ടൊരു ഗിഫ്റ്റ് നിൻ്റെ കൂടെ കാണും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇനി നീ തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നോ, അത് പാടില്ല, നീ ഒരു ദൈവ പൈതലാണെന്ന് നിന്നോട് സംസാരിക്കുന്ന ഒരാൾ നിൻ്റെ കൂടെ കാണും, പരിശുദ്ധാത്മാവ്. ആമെ തെറ്റിൻ്റെയും തിന്മയുടെയും വഴിയിലേക്ക് പോകാതെ നിന്നെ കൈപിടിച്ച് നടത്താൻ കഴിയുന്ന ഒരു കാര്യസ്ഥനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഉണ്ടാകും. അതാണ് ഗിഫ്റ്റ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക് വായിച്ച്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേരാ പാസ്റ്ററെ? അന്ന് 3000 പേർ അവിടെ ചേർന്നു, അവരോട് ചേർന്നു. ഒരൊറ്റ പ്രസംഗം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. കേട്ടോ സഹോദരി, കേട്ടോ സഹോദര, ആ പ്രസംഗം കഴിഞ്ഞപ്പം 3000 പേര് ഇങ്ങോട്ട് രംഗത്ത് വന്നേച്ച് പറയുക, പാസ്റ്ററെ ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ, കണ്ടോ, അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ആരും ആരെയും നിർബന്ധിച്ചില്ല. മര്യാദയ്ക്ക് വന്നില്ല, വീട്ടിൽ കയറി തല്ലോ എന്ന് പറഞ്ഞില്ല, വാള് കാണിച്ചു വരട്ടിയില്ല, ബോംബും പൊട്ടിച്ചില്ല. സുവിശേഷം അകത്തോട്ട് ചെന്ന് തറച്ചപ്പോൾ 3000 രംഗത്ത് വന്നിട്ട് പറയുക, ഞങ്ങൾക്ക് സ്നാനമേൽക്കണം. ഹല്ലേലൂയ. അങ്ങനെയാ ആമേൻ ദൈവസഭ വളർന്നത്, അല്ലേ? ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു ഉപദേശിയും ഭാര്യയും കൂടെ കൊട്ടിപ്പാടും. ആമേൻ ആകെപ്പാടെ 2 പായുമുണ്ട്. അപ്പുറത്തെ പറമ്പിൽ ആമേൻ പുല്ല് തിന്നാൻ കൊണ്ട് കെട്ടിയ പശുവാണ് ആകെ കൂടെ ഇത് കേട്ടുകൊണ്ടിരുന്നത്. അപ്പം അപ്പുറത്തെ പശുവിനെ കെട്ടാൻ വന്ന ചേട്ടമെന്ന് പറഞ്ഞു, ആമേൻ 2 അവിടെ ഇരുന്ന് കൊട്ടുന്നുണ്ട്, ആമേൻ 2 ഉണ്ട്, എൻ്റെ പശുവുണ്ട്, ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞു. 6 കഴിഞ്ഞപ്പോൾ ആ 2 കൊട്ടിയെടുത്ത് 60 ഇതല്ലേ ഇവിടെ നടക്കണേ എന്ന് പറഞ്ഞാൽ, സുവിശേഷ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ചെന്ന് തട്ടിയപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് വന്ന് ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഹല്ലേലൂയ. ആമെ അന്ന് 3000 പേര് അവരോട് ചേർന്നു. അടുത്ത വാക്ക് വായിച്ചു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, കൂട്ടായ്മ ആചരിച്ചും, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി, ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒരു പേര് വിളിച്ചതാണ് ഇന്ന് ഞാൻ വായിപ്പിച്ച കുറിവാക്യം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വായിച്ച വാക്യത്തിൽ തിരിച്ചെത്തിയല്ലോ അല്ലേ. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക പള്ളിക്കാരോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാരോ ഒന്നല്ല, സഭയ. എന്താ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, സ്നാനപ്പെട്ടവരുടെ കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം,
അപ്പം നുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തിൻ്റെ അകത്ത് സുരേഷുണ്ട്, സുമേഷുണ്ട്, രതീഷുണ്ട്, രമേശുണ്ട്, നാരായണനുണ്ട്, ഷമീറുണ്ട്, സിയാദുണ്ട്, നസീറുണ്ട്, ഷാജഹാനുണ്ട്, റംല തോമസ് ഉണ്ട്, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ചാക്കോച്ചനുണ്ട്, തോമസ് ഉണ്ട്, ബിനു വർഗീസ് ഉണ്ട്, സെബാസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങൾക്കിടെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ഒന്നിച്ചിരുന്ന് ഒരു ദൈവത്തെ ആരാധിക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ എല്ലാ മതവിഭാഗക്കാരും ഒന്നിച്ചിരുന്ന് സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുന്ന ഒറ്റ സ്ഥലമേ ഉലകത്തിലുള്ളൂ, അതാണ് ദൈവസഭ. ആ സഭയിലേക്ക് കർത്താവ് ആത്മാക്കളെ ചേർത്തുകൊണ്ടേ ഇരുന്നു. നമുക്കൊരു